ആയിട്ട് മനസ്സിലാക്കി കൊള്ളുക. അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ അവര് രണ്ടുപേരും വിലക്കപ്പെട്ട കനി വെട്ടിച്ചപ്പോ അവര് രണ്ടുപേരുടെയും ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഊരിമാറിയിട്ട് അവര് രണ്ടുപേരും പരിപൂർണ നഗ്നരായി മാറി. ഇത് അഹമ്മദ് കബീർ വെറുതെ പറയുന്ന കഥയല്ല, ഇത് ആധികാരികതയില്ലാത്ത ചരിത്രമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അവര് രണ്ടുപേരും ആ പഴം കഴിച്ചപ്പോ അവര് രണ്ടുപേരും വസ്ത്രത്തിൽ ധരിച്ചിരുന്ന വസ്ത്രമൂരി മാറി. അവര് രണ്ടുപേരും ആദൻ നബിയും ഹവ്വാ ബിവിയും പരിപൂർണ നഗ്നരായി മാറി. അവരുടെ ഔറത്ത് വെളിവാക്കപ്പെട്ടപ്പോ പരിഭ്രാന്തിയോടെ ആദൻ നബിയും ഹവ്വാ ബിവിയും വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്നാ. അവര് പെട്ടെന്ന് നാണം മറക്കാൻ വേണ്ടി അവര് നിന്നിരുന്ന ആ മരത്തിന്റെ ഇല പറിച്ചിട്ട് അവര് നാണം മറക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആധുനിക ലോകത്തിന്റെ വസ്ത്രധാരണത്തിന്റെ വിവാദത്തിന്റെ നടുവിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇബ്ലീസ് ആദ്യമായി ലോകത്തും മനുഷ്യകുലത്തോട് ചെയ്ത അപരാധം, മാനവരാശിയോട് പിശാച് ചെയ്ത ഏറ്റവും വലിയ അപരാധം, അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കൽ മാത്രമല്ല, മനുഷ്യന്റെ നഗ്നത വെളിവാക്കി അവന്റെ വസ്ത്രത്തിൽ പരിപൂർണ നഗ്നത വെളിവാക്കുക എന്ന ആദ്യത്തെ തന്ത്രം മനുഷ്യകുലത്തോട് പ്രയോഗിച്ചത് പിശാചാണ്. ആദ്യമായി പ്രയോഗിച്ചത് പിശാചാണ്. ഇബ്ലീസിന്റെ തന്ത്രമായിരുന്നു, മാന്യമായി നാണം മറച്ച്, മാന്യമായി ഔറത്ത് മറച്ച്, മാന്യമായ വേഷവിധാനം നടത്തി സ്വർഗത്തിൽ സമാധാനത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യകുലത്തെ ആദ്യമായി വിവസ്ത്രരാക്കി, അവരുടെ ഔറത്തിനെ വെളിവാക്കി, അവരുടെ മാറു തുറന്നു കാണിച്ച് മാറു തുറക്കലെ സമരമുണ്ടാക്കിയത് ആദ്യമായി ലോകത്ത് നടത്തിയത് പിശാചായിരുന്നുവല്ലോ. ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ചിലപ്പോ കബീർ വാക്കവയുടെ ഈ പ്രസംഗം നാളെ യൂട്യൂബിലും വന്നാൽ പുരോഗമനവാദികൾ പറഞ്ഞേക്കാം, ആദ്യമായി പിശാചാണോ ഇത് ചെയ്തത്? ഈ മുലിയാർക്ക് അരമുറയുടെ ആദ്യത്തിനുകൂടെ ഞാൻ ആദ്യം തന്നെ ലോകത്തോട് പറയുകയാണ്, ഈ പറയുന്നത് ആരോടെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ നിയമം പറഞ്ഞത്, തല മറക്കണമെന്ന് പറഞ്ഞത്, ഔറത്ത് മറക്കണമെന്ന് പറഞ്ഞത്, അന്യ പുരുഷനോട് കൂട്ടാറില്ലെന്ന് പറഞ്ഞത്, അന്യ ആണും പെണ്ണും തമ്മിൽ കൂടി കലരുതെന്ന് പറഞ്ഞത്, ആരോടാണ് അല്ലാഹു പറഞ്ഞത്, ആരോടാണ് പ്രബോധകർ പറഞ്ഞത്? നബിയെ പറഞ്ഞു കൊടുക്കുക. ആരോടാണ് നബിയെ മതത്തിന്റെ നിയമങ്ങൾ പറയേണ്ടത്? ഉള്ളിൽ മുഅ്മിനാത്തി, അല്ലാഹുവിൽ വിശ്വാസമുള്ള, ഖബറിൽ വിശ്വാസമുള്ള, പരലോകത്തിൽ വിശ്വാസമുള്ള വിശ്വാസികളായ സ്ത്രീകളോട് പറയ നബിയെ, ഞങ്ങൾ പ്രബോധനം ചെയ്യുന്നത്, ഖുർആൻ പറയുന്നത്, മാറു മറക്കാൻ പറയുന്നത്, തല മറക്കാൻ പറയുന്നത് മുഅ്മിനാത്തി മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോടാണ്, മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരോടാണ്, മുസ്ലിമായി ജനിച്ചവളോട് മാത്രമല്ല, മുസ്ലിമിന്റെ പേരുള്ളവളോട് മാത്രമല്ല, മുസ്ലിം നാമം പേറിയവളോടല്ല. നിനക്ക് ആടാം, നിനക്ക് പാടാം, നിനക്ക് മാറു തുറക്കാം, നിനക്ക് മാറു അടക്കാം, നിനക്ക് മുഖം മറക്കാം, മറക്കാതിരിക്കാം, ലെഗിൻസ് ധരിക്കാം, ട്രൗസർ ധരിക്കാം, ഒന്നുമില്ലാതെ നടക്കാം. പൂജാ പേര് പണ്ട് ഒന്നുമില്ലാതെ നഗരത്തിലൂടെ പ്രയാണം ചെയ്തിട്ടില്ലേ? ആരാണ് കല്ലെറിഞ്ഞത്? അന്ന് നഗരത്തിലെ പണ്ഡിതന്മാര് കല്ലെറിഞ്ഞുവോ? അന്ന് പ്രബോധകര് തടസ്സം നിന്നുവോ? തുണിയില്ലാതെ നടന്നിട്ടുണ്ട് പെണ്ണ്, തുണിയില്ലാതെ ഓടിയിട്ടുണ്ട് പെണ്ണ്, മാറി തുറന്നിട്ടുണ്ട് പെണ്ണ്. അവരെ ഒന്നും കല്ലെറിയാൻ പ്രബോധകർ വന്നിട്ടില്ല. ആരോടാണ് മതത്തിന്റെ നിയമം പറയുന്നത്? ആ പറയുന്നതിലിൽ മുഅ്മിനാത്തി, അല്ലാഹുവിൽ വിശ്വാസമുള്ള പെൺകുട്ടികളോട് പറയ നബിയെ. പിന്നെന്തിനാണ് നിങ്ങൾ കുതിച്ചു ചാടുന്നത്? പിന്നെന്തിനാണ് നിങ്ങൾ ആക്രമിക്കാൻ വരുന്നത്? മത നിയമങ്ങൾ മതവിശ്വാസികൾക്ക് മാത്രം ബാധകമാണ്. ഒരിട്ടപ്പെട്ട മതമനുസരിച്ച് ജീവിക്കുവാനും അതിനെ പ്രബോധനം ചെയ്യാനും ഇന്ത്യയുടെ ഭരണഘടന അനുവാദം തന്നിട്ടുണ്ട്. ആ അനുവാദത്തിന്റെ ഉള്ളിൽ നിന്ന്
അവരോടാണ് പറയുന്നത്. അല്ലാത്തവർക്ക് ബാധകമല്ല, ഞങ്ങളില്ല ട്രൗസർ വേണമെങ്കിലും ധരിക്കുമെന്ന് പറഞ്ഞവർക്ക് ബാധകമില്ല, മാറി തുറന്ന് കാണിച്ചവർക്ക് ബാധകമല്ല. ഇത് പറയുന്നത് അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരോടാണ്, ഇത് മതവിശ്വാസികളോടാണ്. അതുകൊണ്ട് ഖുർആൻ തന്നെ പറയുകയാ, ആദ്യമായി പിശാച് മനുഷ്യനോട് ചെയ്ത അപരാധം, അവന്റെ നഗ്നത വെളിവാക്കലായിരുന്നു, അവന്റെ വസ്ത്രങ്ങൾ വലിച്ചെറിയലായിരുന്നു. അങ്ങനെയാണ് ആദമഹവ്വാ ദമ്പതികൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ പിശാചുക്കളെ തിരിച്ചറിയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഏതെന്നറിയോ, അങ്ങനെ പിശാചിന്റെ കെണിയിൽപ്പെട്ട് ആദം നബി ഹവ്വാ ബിവി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോ ആ ചരിത്രത്തിന്റെ പശ്ചാത്തലം വെച്ച് അല്ലാഹു ലോകാവസാനം വരെ വരുന്ന ആണിനോടും പെണ്ണിനോടും പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആയത്ത് തന്നെ ഞാൻ ഓതി തരട്ടെയോ. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിന്റെ വെളിച്ചത്തിൽ അല്ലാഹു പറയുകയാണ്, യാ ബനി ആദം, ഓ ആദമിന്റെ മക്കളെ, ഓ ആദം സന്തതികളെ, സ്വർഗത്തിൽ നിന്ന് പിശാചിന്റെ കെണിയിൽപ്പെട്ട് പുറത്താകേണ്ടി വന്ന ആദം ഹവ്വാ ദമ്പതികളെ, ലായത്തിനെന്നക്കും ശൈത്താൻ ജീവിതത്തിൽ ഒരിക്കലും ഈ പിശാച് നിങ്ങളെ ചരിക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ ചരിത്രം പറഞ്ഞിട്ടാണ് അല്ലാഹു പറഞ്ഞത്, ലായത്തിനെന്നക്കും ശൈത്താൻ ഈ പിശാച് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. ഏതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് തുണി ഉരിച്ച് കളഞ്ഞിട്ട് ഈ പിശാച് പുറത്താക്കിയതുപോലെ അവരുടെ മക്കളായ നിങ്ങളെ ഈ പിശാച് ചതിക്കാതിരിക്കട്ടെ. ഈ പിശാചിന്റെ വലയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്, അറിയാതെ മാറി തുറന്നു പോകരുത്, ഔറത്ത് വെളിവാക്കി പോകരുത്. ഞാൻ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പറ്റി ആപത്ത് നിങ്ങൾക്ക് പറ്റരുതേ. അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കളുടെ ശരീരത്തിൽ നിന്ന് അവരുടെ വസ്ത്രത്തെ പിശാച് ഊരിമാറ്റിയില്ലയോ? എന്തിനാണ് വസ്ത്രം ഊരിമാറ്റിയത്? ആര് തുറന്നിട്ട് ലൈവ് വന്നവരൊക്കെ ഒന്നുകൂടി ചിന്തിക്കുക, എന്തിനാണ് വസ്ത്രം ഊരിമാറ്റിയതെന്നറിയുമോ? അവരുടെ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങൾ വെളിവാക്കാൻ വസ്ത്രങ്ങൾ ഊരിമാറ്റി പിശാച് നിങ്ങളുടെ മാതാപിതാക്കളെ ചതിച്ചതുപോലെ നിങ്ങൾ ആ ചതിയിൽ പെടാതിരിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്നെ കേൾക്കാനത്തെ ജനസഞ്ചയത്തോട്, പിശാചിന്റെ ആ വലയിൽ പെട്ടുപോകരുത്. പിശാചുക്കൾ അന്ന് പിശാച് സ്വർഗത്തിലാണെങ്കിൽ ഇന്ന് പിശാച് കോഴിക്കോട് അങ്ങാടിയിലാണ്, ഇന്ന് കാസർഗോഡ് നഗരത്തിലാണ്. ആ പിശാചിന്റെ അവതാരങ്ങൾ പല കൊടികളും പിടിച്ചു പല ലേബലുകളിൽ മുസ്ലിം പെണ്ണിന്റെ മുമ്പിലൂടെ വലിച്ചെറിഞ്ഞുകൂടെ വാരി ചുറ്റിക്കൂടെ ഞങ്ങളുടെ കൂടെ അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കൂടെ എന്ന് മുസ്ലിം പെണ്ണിന്റെ വസ്ത്രവിധാനം പറഞ്ഞുകൊണ്ട് ഓരിയിടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര, ഖുർആനിനേക്കാൾ വലിയൊരു മുന്നറിയിപ്പുണ്ടോ? അല്ലാഹു പറഞ്ഞു സ്വർഗത്തിലെ പിശാച് അവസാനിച്ചിട്ടില്ല. ഇന്നഹു യറാകും ഹുവാ വകബീലുഹു, ഇന്നഹു യറാകും ആ പിശാചും വകബീലുഹു അവന്റെ കുടുംബാംഗങ്ങളും. ആ പിശാചിന്റെ കുടുംബത്തിൽ പിറന്ന കുറെ ആളുകളുണ്ട്. ഇതൊന്നും വാക്കവി വെറുതെ പറയുന്നതല്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആ പിശാചും വകബീലുഹു ആ പിശാചിന്റെ കുടുംബാംഗങ്ങളും അവരെ നിങ്ങളുടെ ഇടയിലൂടെ ചുറ്റി തിരിഞ്ഞു നടക്കുകയാണ്, അവരെല്ലാവരും നിങ്ങളെ വഴിപഴപ്പിക്കാൻ നോക്കുകയാണ്. ആ സമയത്തൊക്കെ നിങ്ങൾ അതിൽ നിന്ന് മാറി നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ മാനദണ്ഡങ്ങളിലൂടെ നീ നടന്നു പോകണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, വസ്ത്രം എങ്ങനെ ധരിക്കണം, എന്താണ് ധരിക്കേണ്ടത് എന്നത് ഓരോ പൗരന്റെയും അവകാശമാണ്. അവൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ളത് അവൻ അണിഞ്ഞു നടക്കാം, അവൻ വസ്ത്രമില്ലാതെയും നടന്നു പോകാം. തടയാൻ ആ
ആർക്കും അനുവാദമില്ല. കാരണം ഇതൊരു ഇതൊരു ഭരണഘടന അവകാശം വെച്ചു കൊടുത്ത അംഗീകരിച്ചു കൊടുത്ത അവന്റെ അവകാശങ്ങളാണ്. ആ അവകാശങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നന്മയുടെ വടികളെ കൈവിടാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പറയാണ് ഇന്നഹു ആ പിശാജു ഫകബീലുഹു, അവന്റെ കുടുംബാംഗങ്ങളും. അതൊക്കെ ആരാന്ന് പേര് നിങ്ങൾ വായിച്ചെടുത്തോളാം. ഈ പേര് പറഞ്ഞിട്ട് അടുത്ത കേസ് എന്റെ മേലെ വരണ്ട. ഇത് ഖുർആനാണ്. ഖുർആനിനേക്കാൾ വലിയൊരു മുന്നറിയിപ്പ് ലോകത്ത് അല്ലാഹു നൽകിയിട്ടില്ല. നമ്മളോട് പറയാൻ കടലുണ്ട്, ബേക്കല് ബീച്ചില് പോകുമ്പോ ബോർഡ് കാണും, ആഴമേറിയ ഭാഗമാണ് ഇറങ്ങരുത് എന്നൊരു ബോർഡ് കണ്ടാൽ നമ്മളവിടെ കാണൂലേ. ഇപ്പോ കാഞ്ഞങ്ങാട് ഈ ബൈപ്പാസ് അങ്ങോട്ട് പോവാ, കാഞ്ഞങ്ങാട് കാസർഗോഡ് ബൈപ്പാസില് ചില സ്ഥലത്ത് ബോർഡ് കാണാം, ആറ് മാസത്തിന് ഇവിടെ പൊലിഞ്ഞത് 20 പേർ. എന്താണ് ആ ബോർഡ്? ഞങ്ങളുടെ മുമ്പേ വന്ന ആളുകൾ ഇവിടെ പെടഞ്ഞു മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വരുന്ന നിന്റെ സ്പീഡ് കുറക്ക, ഇല്ലെങ്കിൽ നീയും പോയി കുഴിയിൽ വീടും. അല്ലാഹു ഖുർആനിൽ ഒരു ബോർഡ് വെക്കാണ് സൂറത്തുൽ ആറാഫിൽ, യാ ബനി ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളുടെ വാപ്പയും ഉമ്മയും തുണി ഉരിഞ്ഞിട്ട് പിശാജ് സ്വർഗത്തിൽ നിന്ന് വെളിയിലാക്കിയിട്ടുണ്ട്. ലാ യഫ്തിനന്നകും ശൈത്താൻ, മക്കളെ നിങ്ങളുടെ വാപ്പയും ഉമ്മയും കെണിയിൽ വീണിച്ച പിശാജ് നിങ്ങളെയും വീഴിക്കാതിരിക്കട്ടെ, നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കാവൂ എന്ന് ഖുർആൻ നമ്മോട് മുന്നറിയിപ്പിന്റെ ബോർഡ് തരികയാണ്. അപ്പൊ നമ്മൾ അതിനെ മറികടന്നു പോകാവോ? എന്നെ മറികടന്നു പോകാവോ? പോകാൻ പാടില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അവനും അവന്റെ കുടുംബക്കാരും നിങ്ങളെ വലവീശി നടക്കാൻ, ആ വലവീശി നടക്കുന്ന നിങ്ങളെ, നിങ്ങളതിലേക്ക് പെടാതിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോഴിക്കോട് ഫറൂഖ് കോളേജിൽ മുൻകടിഞ്ഞു പോയ പ്രഭാഷകർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരധ്യാപകൻ, അദ്ദേഹം ഒരു മതവേദി നടത്ത പരാമർശത്തിന്റെ പേരിലാണ് കേരളം മുഴുവനും ഇളകി മറിഞ്ഞത്. പുരോഗമനവാദികളും അല്ലാത്തവരും വല്ലാതെ വാഗ്വാദത്തിലേടിയത് സമുദായ സേവനത്തിന്റെ മൂടുപടമണിഞ്ഞ മലങ്കടുകന്മാർ അവർക്ക് ഒത്താശ ചെയ്ത് കടന്നു വന്നത്. എന്നിട്ടവർ പിന്നീട് ആ പോസ്റ്റുകൾ തിരുത്തിയത് രാത്രിയിൽ കോഴിയെ പിടിക്കുകയും ഉച്ചയ്ക്ക് അതിന്റെ പേരിൽ അനുശോചനം അർപ്പിക്കുകയും ചെയ്യുന്ന ഈ പരിപാടി അത്ര വലിയ കപട മതേതരവാദികൾക്ക് നല്ലതല്ല. ഈ മതേതരവാദം വല്ലാതെ കൂടി അതത്ര നല്ലതല്ല. രാത്രിയിൽ കോഴിയെ പിടിക്കുക, അതിനെ കൊന്നു തന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് അനുശോചനം നടത്തുക, അതത്ര നല്ല പരിപാടിയല്ലെന്ന് മനസ്സിലാകുന്നവരോട് മനസ്സിലാകാത്ത ഭാഷയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫറൂഖ് കോളേജിലെ ഒരു അധ്യാപകൻ, അദ്ദേഹം വസ്ത്രത്തിന്റെ രൂപവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയപ്പോ ആ പരാമർശത്തെ ഏറ്റുപിടിച്ച ആളുകൾ, അദ്ദേഹത്തിനെതിരെ കേസെടുത്ത ആളുകൾ, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, കേരളം അറിഞ്ഞ മലയാളം അറിഞ്ഞ ഏറ്റവും വലിയ മഹാകവിയായിരുന്ന കുമാരനാശാന്റെ ദുരവസ്ഥ, കുമാരനാശാൻ ദുരവസ്ഥ എഴുതി. ആ ദുരവസ്ഥയിൽ കുമാരനാശാൻ ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയിൽ ചൊന്നിടും ഏറു നാട്ടിൽ എന്ന് കുമാരനാശാൻ ഒരു വരി എഴുതി. ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയിൽ ചേർന്നിടും ഏറെ നാട്ടിൽ എന്ന് മുസ്ലിമീങ്ങൾക്കെതിരെ മുസ്ലിമീങ്ങൾ ഹൈന്ദവരെ മുഴുവനും കൊല ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ ഒരു കവിത എഴുതി. അന്ന് ജീവിച്ചിരുന്ന മഹാനായ ഒരു സമൂഹത്തിന്റെ തുടിപ്പുകൾ അറിഞ്ഞ് ക്രാന്ത ദാർശനികതയോടെ ഇടപെട്ട ആളെ വെച്ചപ്പോ കേട്ടപ്പോ കയറെടുത്തത് ആളല്ല, പെട്ടെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത നേതാക്കന്മാരല്ല, മഹാനായ മർഹൂം സി എച്ച് മുഹമ്മദ് സാഹിബ് അടക്കം ആർഭാവം, മഹാനായ സിദി സാഹിബ് ഉൾപ്പെടെയുള്ള മുഴുവൻ പരിഷ്കർത്താക്കളും അതിനെതിരെ മുമ്പോട്ട് വന്നു. അവസാനം ഇത് തെറ്റാണ്, ഹിന്ദുക്കളുടെ രക്തം മുസ്ലിമീങ്ങൾ ചിന്തിയിട്ടില്ല, കവിതയിൽ പരാമർശം ഒഴിവാക്കണമെന്ന് കുമാരനാശാന്റെ കവിതയെ കുറിച്ച് സിദി സാഹിബ് അടക്കമുള്ള ആളുകൾ രംഗത്തോട്ട് വന്നു. അവസാനം തിരുവനന്തപുരത്തെ മുസ്ലിം ഹോസ്റ്റലിൽ വന്ന് കുമാരനാശാൻ താൻ പറഞ്ഞത് ആ രീതിയിലല്ല, ആ അർത്ഥത്തിലല്ല എന്ന് പറയുകയും അദ്ദേഹം അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും പിന്നീട് അത് മാറ്റാൻ വേണ്ടി ഇനി ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല, ഞാൻ ഹൈന്ദവ മുസ്ലിം സഹോദര്യത്തിന് വേണ്ടി അടുത്ത ഒരു കവിത എഴുതുമെന്ന് പറഞ്ഞിട്ട് കുമാരനാശാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അന്ന് ആരും ഫേസ്ബുക്ക് എടുത്തു വെച്ചിട്ട് കുമാരനാശാനോടൊപ്പം എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് ചെയ്ത് കളിച്ചില്ല. കുമാരനാശാൻ കവിതയിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല,
സീതാ ചക്രം എന്ന് പറയുന്ന ഒരു നോവലിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ള സ്ത്രീയുടെ മാറിടത്തെ കുറിച്ച് അന്തരിച്ചു പോയ എഴുത്തുകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ള അദ്ദേഹത്തിന്റെ സീതാചക്രത്തിൽ ഒരു വലിയ വീട്ടിലെ വേലക്കാരികളായ പെണ്ണുങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സ്ത്രീ അവയവത്തെ കുറിച്ച് പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ നോവൽ ഇപ്പോൾ ലഭ്യമാണ്. ഒന്ന് വായിച്ചു നോക്കിയാൽ പലേതന്റെ പേരിലും കേസെടുക്കേണ്ടി വരും. ആ വാക്കുകളും ഞാൻ ഇവിടെ ഈ സദസ്സിൽ അത് പറഞ്ഞ് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം ആ വാക്കുകൾ പറയാൻ എനിക്കിഷ്ടമല്ല. ഞാൻ എപ്പോഴും വാക്കുകളിൽ സഭ്യത സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി, നമ്മുടെ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി 1960 ലണ്ടനിലെ മേരി ഗ്യാൻഡ് എന്ന ഫാഷൻ ഡിസൈനർ മിനീസ് കേട്ട് അവതരിപ്പിച്ചു. അദ്ദേഹം എഴുതുകയാണ് കേരളത്തിന്റെ ഒരു മുൻ ചീഫ് സെക്രട്ടറി 1960. ഇത് നമ്മൾ നന്നായിട്ട് കേൾക്കണം, ബാക്കി പിന്നെ നിങ്ങൾ വായിച്ചോണം, ഞാൻ എന്റെ വാതിലോട്ട് പോവാണ്. 1960 ലണ്ടനിലെ മേരി ക്വാൻഡ് എന്ന ഫാഷൻ ഡിസൈനർ മിനി സ്കേർട്ട് അവതരിപ്പിച്ചു. നീളം കുറഞ്ഞ ഒരു മിനി സ്കേർട്ട് പെണ്ണുങ്ങൾ ഇടുന്ന, ഇപ്പോൾ മിനിക്ക് പ്രായഭേദമില്ല, മിനി സ്കേർട്ട് ഇപ്പൊ പ്രായഭേദമില്ലാതെ എല്ലാവരും ധരിക്കുന്നുണ്ട്. എനിക്ക് ഒരു ബാക്കി എഴുതിയല്ല, കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി എഴുതിയതാണ്. പിഞ്ചു ബാലികമാർ മുതൽ സിന്ധി പശുക്കളെ വെല്ലുന്ന രീതിയിൽ കൊഴുത്തു തടിച്ച ഉപ്പുമാങ്ങാ ഭരണികൾ വരെ ഈ മിനിയുടെ ആരാധകരാണ്. മിനി സ്കേർട്ട് ധരിക്കുന്നവരെ കുറിച്ച് കേരളത്തിന്റെ മുൻ കോട്ടും സൂട്ടും ഉണ്ട് ചീഫ് സെക്രട്ടറി. ഈ തൊപ്പിയും താടിയും വെച്ച മുരിയാരല്ല, അവരെല്ലാം നിങ്ങൾക്ക് കൊത്താൻ വലിയ എളുപ്പം. അദ്ദേഹം എഴുതുകയാണ്, പിഞ്ചു ബാലികമാർ മുതൽ സിന്ധി പശുക്കളെ വെല്ലുന്ന രീതിയിൽ കൊഴുത്തു തടിച്ച ഉപ്പുമാങ്ങാ ഭരണികൾ വരെ മിനിയുടെ ആരാധകരാണ്. ഞാൻ ഈയിടെ ദുബൈയിൽ ഒരു പള്ളിയിൽ പോയി, കുറച്ചു കഴിഞ്ഞപ്പോൾ ഭക്തജനങ്ങളുടെ വരവായി നിദംബം താളാത്മകമായി ചലിപ്പിച്ച് മൈക്രോ മിനികൾ മുതൽ മണിക്കുറോ മിനികൾ മുൻപിൻ ഭാഗങ്ങൾ ഉദാരമായി തുറന്നിട്ടിട്ടുണ്ട്. പള്ളി നിറയെ ചെറുപ്പക്കാർ, നിങ്ങൾ നന്നായിട്ട് കേക്കണേ, നിദംബം താളാത്മകമായി ചലിപ്പിച്ച് മൈക്രോ മിനികൾ മുൻപിൻ ഭാഗങ്ങൾ ഉദാരമായി തുറന്നിട്ടിട്ടുണ്ട്. പള്ളി നിറയെ ചെറുപ്പക്കാർ ഈത്തപ്പഴത്തിൽ ഈച്ച പൊതിയുന്നത് പോലെ, വത്തക്കൊന്നുമല്ല ഈത്തപ്പഴത്തിൽ ഈച്ച പൊതിയുന്നത് പോലെ, കുർബാനയ്ക്ക് വേണ്ടി മാദകത്തിടമ്പുകൾ മുട്ടിന്മേൽ നിൽക്കുന്നത് കണ്ടപ്പോ എന്റെ സപ്തനാടികളും തളർന്നുപോയി. കുർബാനയ്ക്ക് വേണ്ടി മാദകത്തിടമ്പുകൾ മുട്ടിന്മേൽ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്റെ സപ്തനാടികളും തളർന്നുപോയി. ബന്ധനത്തിൽ നിന്നും മോചനം നേടാൻ വെമ്പുന്ന കുജകുംഭങ്ങളിലോ കുർബാനയപ്പം വിതരണം ചെയ്യുന്ന അച്ഛന്റെ കരങ്ങളിലോ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് എനിക്ക് കഴിഞ്ഞില്ല. മോചനം നേടാൻ വെമ്പുന്ന കുജകുംഭങ്ങളിലോ കുർബാനയുടെ അപ്പം വിതരണം ചെയ്യുന്ന അച്ഛന്റെ കരങ്ങളിലോ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് എനിക്ക് അറിയില്ല. ദുബൈയിലെ ഊദാ മേത്തോ മെട്രോ സ്റ്റേഷന് സമീപമുള്ള ക്രിസ്ത്യൻ ചർച്ചുകളിൽ കുർബാനയ്ക്ക് വന്ന വിശ്വാസികളുടെ മാറിടങ്ങളെ വർണ്ണിച്ചുകൊണ്ട് കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി എഴുതിയ ഒരു ലേഖനത്തിന്റെ വരികളാണ് ഞാൻ വായിച്ചത്. ഇനി ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരാളമായി വായിക്കണമെന്നുണ്ടെങ്കിൽ മലയാളത്തിന്റെ സുഹൃതം സുപ്രഭാതത്തിൽ ഇന്ന് ബഹുമാന്യനായ സുന്ദരമായ തുലിക ചലിപ്പിച്ച ബഹുമാന്യനായ എഴുത്തുകാരൻ മിഥിലാജ് റഹ്മാനി ഇന്ന് സുപ്രഭാതത്തിൽ ഇതിനെ കുറിച്ച് വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. നിങ്ങളത് കൃത്യമായി വായിച്ചു നോക്കണം. ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്? ഈ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി എഴുതിയ ഈ പെണ്ണിന്റെ മാറിടത്തെ വർണ്ണിച്ച ഈ വാക്കുകൾക്കെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ടോ? അതൊരു പ്രസംഗമല്ല, അത് അക്ഷരമായി ആളുകൾ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിന്റെ നോവലിസ്റ്റുകൾ പെണ്ണിന്റെ സ്ഥലങ്ങളെ കുറിച്ച് വർണ്ണിച്ച് എഴുതിയിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കേസുകളില്ല, ഫ്ലാഷ് മോബുകൾ നടത്താൻ ആളുകളില്ല, ടാഗ് ചെയ്യാൻ ആളുകളില്ല, പിന്തുണ പ്രഖ്യാപിക്കാൻ കപട മതേതരവാദികളും ഇല്ല. ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആ വിവാദത്തിലേക്ക് ഞാൻ ഇനി ഒന്നുകൂടി പറയുന്നില്ല. നാം ഒരു നിലപാടുകൾ സ്വീകരിക്കുമ്പോ അത് മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, പുരോഗമനവാദിയാകട്ടെ അല്ലാത്തവനാകട്ടെ, ഒരു നിലപാട് നാം എടുക്കുമ്പോൾ ആ നിലപാടുകൾ നീതിയുക്തമാകാൻ, നീതിയുക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ സാമൂഹ്യ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കേസെടുക്കലും ഈ വാദങ്ങളും ഈ ശബ്ദകോലാഹലങ്ങളും ഒന്നിനു മാത്രമല്ല, ഇതിനേക്കാൾ നന്നായി
വർണ്ണിച്ച ആളുകളുണ്ട്. ജഗതി ശ്രീകുമാർ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗമൊന്നും ജവഹർ മനോഹറിന്റെ പേരിന്റെ ഒരു പ്രസംഗത്തിന്റെ ഏഴായിര പക്കത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം എത്തിയിട്ടില്ല. ജഗതി പ്രസംഗിച്ചതുപോലെ എത്രയാളുകൾ ആരൊക്കെ ആളുകൾ മലയാളത്തിന്റെ ടി വി ചാനലുകളിൽ സ്ത്രീയുടെ ഈ ശരീരത്തെ കുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. ആർക്കും പ്രശ്നങ്ങളില്ല. ഇവിടെ പ്രശ്നം പറഞ്ഞ ആളുടെ പേരും ജാതിയുമാണ് എന്ന് സംശയിച്ചാൽ ആ സംശയം അസ്ഥാനത്തല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും എന്റെ സഹോദരങ്ങളോട് എന്റെ സഹോദരങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോടാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്. നിങ്ങളുടെ മാതാപിതാക്കളെ ചതിച്ചതുപോലെ ഒരിക്കലും നിങ്ങൾ ചതിയിൽ വീടരുടെ ഈ പിശാച് നിങ്ങളെ ആദന്മ ശത്രുക്കളാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പിടവിലേക്ക് കൊണ്ടുപോകുന്ന നിങ്ങളെ ജീവിതത്തിന്റെ പരാജയത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന പിശാചിനോട് ഒത്തുചേർന്ന് നിന്നിട്ട് നിങ്ങൾ ആരും ഈ വേഷവിധാനം നടത്തരുത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരുന്ന വിശ്വാസികളായ വിശ്വാസിനികളായ പെൺകുട്ടികളോട് അവരുടെ വസ്ത്രത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ജീവിതത്തിൽ ചില മൂല്യങ്ങളുണ്ട്, ജീവിതത്തിൽ ചില നന്മകളുണ്ട്. ആ ജീവിതത്തിലെ നന്മകളുടെ ഭാഗങ്ങളിലൂടെ കടന്നു പോവുക. അല്ലാഹുവിന്റെ ഖുർആനാണ് സ്ത്രീയോട് പറയാനുള്ളതെന്നാണ് അവരുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന് വിശ്വാസമുള്ള പരലോകത്തെ പേടിയുള്ള സ്ത്രീകളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് നബിയെ. സത്യവിശ്വാസിനികളായ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്ക് നബിയെ, അവരുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ പറയും നബിയെ. ആ കണ്ണുകളിലൂടെ അരിതാത്തരെ കാണരുത്, അരിതാത്തതിലേക്ക് നോക്കരുത്, അരിതാരിയുടെ ചിന്തകളെ കടന്നു വരരുത്. അതുകൊണ്ട് പരമാവധി കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം നന്മയായിരിക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊന്നും പെണ്ണിന് മാത്രം ബാധകമാകുന്നതല്ല. നിങ്ങളുടെ കണ്ണുകൊണ്ട് അശ്ലീലമായ സിനിമകൾ കാണരുത്, അശ്ലീലമായ ചിത്രങ്ങൾ കാണരുത്, അശ്ലീലമായ കാഴ്ചകൾ കാണരുത്, അശ്ലീലം നിങ്ങൾ കാണിച്ചു കൊടുക്കരുത്. അങ്ങനെ കണ്ടാൽ പിശാച് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് കടന്നു കയറും. ആ പിശാച് നിങ്ങളെ തെറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോകും എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ശരീരത്തിന്റെ ഗുഹ്യാവസ്ഥാനത്തിന് മാത്രമല്ല വ്യഭിചാരമുള്ളത്, കണ്ണിനും വ്യഭിചാരമുണ്ട് കേട്ടോ. ഏതാണ് നബിയെ കണ്ണിന്റെ വ്യഭിചാരം എന്ന് ചോദിച്ചപ്പോ, അശ്ലീലമായ കാര്യങ്ങളിലേക്ക് നിങ്ങളെ കണ്ണുകൊണ്ട് നോക്കലാൽ ഏത് അശ്ലീലതയാണോ കണ്ണ് കാണുന്നത്, ആ കണ്ണ് കാണുന്ന കാഴ്ച കണ്ണ് ഹൃദയത്തിന് കൈമാറി കൊടുക്കും, ആ ഹൃദയം നിങ്ങളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുമെന്ന് ലോകയുഗ ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണേ. രണ്ടാമത് നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങൾ വെളിവാക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങൾ മറ്റൊരാളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ പാടില്ല. പെണ്ണിന്റെ സൗന്ദര്യം അനുവദനീയമായിടത്ത് മാത്രം ആസ്വദിക്കാനുള്ളതാണ്, പെണ്ണ് എല്ലാവർക്കും ആസ്വദിക്കാനുള്ളതല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് പെണ്ണേ, നിന്റെ സൗന്ദര്യം വേണ്ടിടത്തെ വെളിവാക്കാവൂ, എല്ലാവരെയും തുറന്നു കാണിക്കരുത്. ഈ പെണ്ണ് പുരുഷന് ആസ്വദിക്കാനുള്ളതല്ല, പെണ്ണിന്റെ സൗന്ദര്യം കൊത്തിപ്പറിക്കാനുള്ളതല്ല,
ഉപഭോഗ കമ്പോളത്തിന്റെ വരുമാന മാർഗമല്ല. പെണ്ണെനിയാണെന്നറിയുമോ? നിന്റെ ശരീരം എന്ന് പറയുന്നത് പുരുഷനെ ആകർഷിക്കാനുള്ള കച്ചവട ചരക്കല്ല, അത് തീപ്പെട്ടിയുടെ മുകളിലെ പരസ്യമല്ല, പെണ്ണ് പരസ്യ പലകയിലെ ചൂഷണ വസ്തുവല്ല. നിശിതമായി പറഞ്ഞത് ഇല്ല ഇല്ല. പെണ്ണെന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? നന്നായി സൂക്ഷിച്ചു പൊതിഞ്ഞു വെക്കേണ്ട പുരുഷ, നിന്റെ കരവലയത്തിൽ നീ സംരക്ഷണ വലയം ഒരുക്കേണ്ട. അല്ലാഹു നിനക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പെണ്ണ്. വലായുബദീന സീനതഹുന്ന, നിന്റെ സൗന്ദര്യത്തെ വെളിവാക്കി കാണിക്കരുത്. ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോ ലൈവ് ചെയ്തിട്ട് തുറക്കാനുള്ളതല്ല നിന്നെ മാറിടം, തുറക്കാനുള്ളതല്ല നിന്റെ സൗന്ദര്യം. നിന്റെ സൗന്ദര്യം ദൈവം നിനക്ക് തന്ന അനുഗ്രഹമാണ്. അത് അനുഗ്രഹമായി കണ്ട് അതിയാ ഗൗരവത്തോടെ സൂക്ഷിക്കേണ്ടതാണ് എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോണ. വലായുബദീന സീനതഹുന്ന, നിന്റെ സൗന്ദര്യം എന്തെങ്കിലും ഒരു വിഷയമുണ്ടായ ഉടനെ ഓൺ ചെയ്തിട്ട് ആ തുറന്ന് അത്തക്ക വെച്ച് മറച്ച് അതിനുള്ളതല്ല. പെണ്ണേ, നിന്റെ സൗന്ദര്യം അത് ലോകത്തിന്റെ താളമാണ്, അത് പ്രപഞ്ചത്തിന്റെ രാഗമാണ്. അല്ലാഹു നിനക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പെണ്ണിന്റെ സൗന്ദര്യം. ആണിന്റെ സൗന്ദര്യമല്ല, ആണിന് അത്ര വലിയ സൗന്ദര്യം ഒന്നുമില്ല. പെണ്ണിന്റെ സൗന്ദര്യം ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പാണ്. അതുകൊണ്ട് പെണ്ണെ, നീ ലോകത്തിന്റെ ആധാരശിലയാണ്. മൂടി വെച്ചിട്ട് ഭർത്താവിന് മാത്രം കൊടുക്കണമെന്നല്ല പറഞ്ഞത്, ആ മൂടി വെക്കേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആഗ്രഹമാണ്. അല്ലാഹു തൗഫീക്ക് നൽകണം. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എന്തുകൊണ്ടാണ് പെണ്ണിനോട് ഇസ്ലാം ഇതെല്ലാം മൂടി വെക്കാൻ പറഞ്ഞത്? എന്താ പറഞ്ഞ ഈ പെണ്ണിനോട് ഇതെല്ലാം മറച്ചു വെക്കാൻ പറയാൻ കാരണം എന്താ അറിയില്ല. അല്ലാഹു അക്ബർ. ഇതാണ് ഈ ഫുള്ളോളയൊക്കെ തുടങ്ങുന്നത്. ഇതൊക്കെ ഖുർആൻ വ്യക്തമായി പറഞ്ഞു. ഞാൻ പറഞ്ഞുതരട്ടെ, പറഞ്ഞുതരണോ വേണ്ടോ? നിങ്ങൾ ഇങ്ങനെ കാണിച്ചാൽ ഉറക്കം വന്ന് തൂങ്ങിയിട്ട് ആടുന്നതാണോ നേരെ പറഞ്ഞാന്ന് ഞാൻ എങ്ങനെ അറിയാം? വേണോന്നുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കിക്ക നോക്കട്ടെ. രണ്ട് കൈ പൊക്ക് മനുഷ്യന്മാരെ, ഉള്ള കൈയൊക്കെ പൊക്ക്, ഉറക്കമൊക്കെ ഒന്ന് പോട്ട്, ഒന്നൊന്ന് ഉഷാറാവും. അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞു, നന്നായിട്ട് കേട്ടോളി. ഇതിപ്പോ എനിക്ക് തുറന്നിട്ട് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇതന്നെ പ്രശ്നം. അല്ലാഹു നല്ല ദീർഘായുസ് കൊടുക്കും. ഇനി നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കണം. നന്മ ചെയ്ത ആളുകൾക്ക് ദീർഘായുസ് ഉണ്ടായാലേ സമൂഹത്തിന് വെളിച്ചുണ്ടാവും. അല്ലാഹു അങ്ങനെ ആക്കി കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ ആ സമയത്ത് അല്ലാഹു പറഞ്ഞത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭാര്യമാരെ തിരഞ്ഞെടുത്തു തന്നത്. എന്റെ ഇടയിൽ പറയണ്ട, വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ. അല്ലാഹു വിവാഹത്തെ കുറിച്ച് പറഞ്ഞത് അല്ലാഹു പറഞ്ഞത് എന്താ? അല്ലാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്, ആകാശം പോലെ ഭൂമി പോലെ അല്ലാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്.
അന ഖലഖലകും മിന അൻഫുസികും അസ്വാജ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെ അല്ലാഹു തിരഞ്ഞെടുത്ത് തന്നത് ആ ഇണകളെ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എവിടെയോ കിടന്നൊരു പെണ്ണിനെ ഒരു നിക്കാഹിന്റെ പദം പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അതേവരെ അന്യരായി കിടന്ന ആണും പെണ്ണും കിടപ്പറയിലോട്ട് കയറുകയാണ് അല്ലാഹു പറയുകയാണ് നിങ്ങൾക്കൊരു ഭാര്യയെ തിരഞ്ഞെടുത്ത് തന്നെന്ന് മാത്രമല്ല ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ അവരുടെ ഇടയിൽ ആരും അറിയാത്തൊരു ബന്ധത്തെ ഞാൻ നൽകിയിട്ടുണ്ട് ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ ഞാനൊരു കാന്തിക ബന്ധം പോലൊരു കാന്തം പിടിച്ചു വലിക്കുന്നത് പോലെ ആണും പെണ്ണും തമ്മിലൊരു ബന്ധമുണ്ട് ആ ബന്ധമുള്ളത് കൊണ്ടാണ് അപരിചിതയായ പെണ്ണ് നിന്റെ കിടപ്പറയിൽ വന്നത് നിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് കിടന്നത് അവളിലൂടെ നിനക്ക് മക്കളുണ്ടായത് മനുഷ്യന്റെ തലമുറ ലോകാവസാനം വരെ കടന്നു പോയത് പെണ്ണെ അല്ലാഹു പറയാണ് ഏത് പെണ്ണുമാണെന്ന് തമ്മിൽ അവരുടെ ഇടയിൽ അവരറിയാത്തൊരു പരസ്പര ബന്ധമുണ്ട് ആണും പെണ്ണും തമ്മിൽ ഈ വികാരപരമായ ബന്ധമില്ലെങ്കിൽ അവരുടെ ഇടയിൽ സ്ത്രീ പുരുഷ സംയോഗം സാധ്യമല്ല അതിലൂടെ മനുഷ്യന്റെ തലമുറ ലോകത്ത് നിലനിൽക്കുകയില്ല ഈ പെണ്ണും ആണും അടച്ചു വെച്ച് നടക്കുമ്പോ അവരുടെ ഇടയിൽ ഒരു വലിയ ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ ചരടിനെ നിങ്ങൾ മുറിച്ചു കളയരുത് ആണിനും പെണ്ണും തമ്മിൽ എപ്പോഴും ഒരു 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 എന്തായാലും പറയാ ഒരു വല്ലാത്തൊരു വികാര ബന്ധമുണ്ട് അതുകൊണ്ടാണ് പെണ്ണിനെ കണ്ട് അറിയാതെ നോക്കി പോണത് പെണ്ണിനെ നോക്കല് ഹറാമല്ല ആണോ ആണോ അന്യ പെണ്ണിനെ നോക്കല് ഹറാമാണോ അന്യപെണ്ണിനെ കാണല് ഹറാമാണോ ഇവരെന്ത് മനുഷ്യന്മാരെ അന്യ പെണ്ണിനെ കാണല് ഹറാമില്ല പിള്ളേർക്ക് സന്തോഷമായി ഈ മൊയ്തിയാരാണ് ഇതൊക്കെ ഈ ഷാഫി വാക്കുകൾ പറയാത്ത എന്റെ കുട്ടിയെ അന്യ പെണ്ണിനെ കാണല് ഹറാമില്ല നോക്കലാണ് കാണല് ഹറാമായ പിന്നെ നമ്മളൊക്കെ നരകത്തില് കാണുന്നത് നോക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് കാണുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ നിൽക്കുക അതിലൂടെ ഒരു പെണ്ണ് പോയി ഞാൻ അപ്പുറത്തോട് കൂടെ വരിക വരുന്ന വഴിയിൽ ഏതായാലും ഈ പെണ്ണിനെ ഞാൻ കാണൂലേ ഇല്ലേ കാണും അപ്പൊ പിന്നെ അത് ഹറാമായ പിന്നെ നമ്മളെല്ലാം നരകത്തിലല്ലേ അവിചാരിതമായി നമ്മളെ ആണും പെണ്ണും നടന്നു പോകുമ്പോ ആണും പെണ്ണും തമ്മിൽ കാണും കാണല് ഹറാമല്ല അങ്ങനെ നടന്നു പോണ വഴിക്ക് അവിചാരിതായിട്ടൊന്ന് കണ്ടിട്ട് പോയി പിന്നെ രണ്ടാമത് നോക്കലാണ് രണ്ടാമതൊന്നുകൂടി അവളുടെ ശരീരത്തിലോട് വികാരത്തോടെ കാമത്തോടെ അവളിലേക്ക് രണ്ടാമത് നോക്കലാണ് ഹറാം നിങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെട്ടു നോക്കലല്ല കാണൽ ഹറാമല്ല അറിയാതെ കണ്ടുപോകും മനുഷ്യനാണ് അവന്റെ കണ്ണിലൂടെ ഒരു മിന്നായം പോലെ നടന്നു പോകുന്നതല്ല അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് യുവാക്കളെ പെണ്ണിനെ ഒരു പ്രാവശ്യം കണ്ടുപോയാൽ ആ കാണൽ അനുവദനീയമാണ് പക്ഷേ രണ്ടാമത് എടുത്ത പെണ്ണിനെ വീണ്ടും നോക്കി നിന്നാൽ അത് പിശാചിന്റെ കളിയാണ് എന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ സഹോദരങ്ങളെ ആണും പെണ്ണും തമ്മിൽ ഒരു വലിയ അടുപ്പം അല്ലാഹു നൽകിയിട്ടുണ്ട് പെണ്ണിനോട് ആണിനൊരു കൗതുകമുണ്ട് ആണിനോട് പെണ്ണിനൊരു കൗതുകമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളുക എപ്പോഴും മൂടി വെച്ചിരിക്കുന്നതിനോടാണ് മനുഷ്യന് കാണാൻ കൗതുകമുണ്ടാവുക എപ്പോഴും മനുഷ്യന് കൗതുകം എന്തിനോടാണ് മൂടി വെച്ചതിനോടാണ് തുറന്നു വെച്ചതിനോടുണ്ടോ തുറന്നു വെച്ചതിനോടുണ്ടോ ഇല്ല ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ എല്ലാം നടന്നു പോകുമ്പോ എന്റെ ഒരു പേന നമ്മളാ പേന നോക്കി നിൽക്കുക കൗതുകത്തോടെ ഇല്ല ഇല്ല എന്നാൽ അപ്പുറത്തൊരു പൊതി ഒരു സാധനം പൊതിഞ്ഞിട്ടിരിക്കുകയാണ് ഒരു പൊതി നിങ്ങൾ ആ പൊതി എടുത്താൽ ഇങ്ങനെ അതിന്റെ അകത്തെന്താന്ന് കാണാനുള്ള കൗതുകം വല്ലാത്ത കൗതുകം അല്ലേ വെറുതെ തുറന്നിട്ടിരിക്കുന്ന സാധനത്തിലേക്ക് ആരും നോക്കില്ല കാരണം അത് കണ്ട് 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 മടുത്തതാണ് എന്നാൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം അത് കാണാൻ കൗതുകവും ആഗ്രഹവും ഇതും മനുഷ്യന്റെ പ്രത്യേകതയാണ് നിങ്ങളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു പെണ്ണിന്റെ കൈ കാണാൻ വേണ്ടി ആരെങ്കിലും കൗതുകത്തോടെ നോക്കുക പെണ്ണിന്റെ കൈ എന്നെ തുറന്നു കിടക്കുക
ഒരു പെണ്ണിന്റെ കാൽപാദം അത് കാണാൻ കൗതുകത്തോടെ നോക്കൂ. അത് തുറന്ന് കണ്ട് 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 അത് കാണാനുള്ള കൗതുകം കുറഞ്ഞു പോയി. എപ്പോഴും അവൾ മറച്ചു വെച്ചതിന്റെ ഉള്ളിലുള്ളത് കാണാനാണ് കൗതുകം, ആഗ്രഹം. ആ ആഗ്രഹമാണ് സ്ത്രീ പുരുഷ ബാല്യഭർത്തൃ ബന്ധത്തിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇതിങ്ങനെ തുറന്നിടാൻ തുടങ്ങിയാൽ കണ്ട് 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 ഏതൊരു സാധനവും ആദ്യമായി കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവും. അത് കണ്ട് കണ്ട് കഴിയുമ്പോൾ അതിനോടുള്ള കൗതുകവും ആഗ്രഹവും കുറയും. അങ്ങനെ എല്ലാം തുറന്നിട്ട് പരിപൂർണ നഗ്നരായി നടക്കാൻ ആണും പെണ്ണും തീരുമാനിച്ചാൽ പിന്നെ ആണും പെണ്ണും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന്റെ വൈകാരികത നഷ്ടപ്പെട്ടു പോകും. അതും മനുഷ്യ കുലത്തിന്റെ ആവിർഭാവത്തിന് തന്നെ തടസ്സമാകും. അതുകൊണ്ട് ആണും പെണ്ണും തമ്മിലുള്ള ആഗ്രഹം നിലനിൽക്കാനാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, നീ മൂടി വെക്ക്. ഇനിയിപ്പോ എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല. ഒന്നാമത് എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. എന്റെ പൊന്നു ഹബീബന്മാരെ നിങ്ങൾ എന്നെ വായി പൊളിച്ച് നോക്കിയാ എന്താ? ഇനിയിപ്പോ അതിന്റെ മുകളിലോട്ട് എനിക്കിപ്പോ തുറന്ന് പറയാൻ പറ്റില്ല. ഇത്രേ പറയാൻ പറ്റില്ല. തമ്മത്തിൽ കിതാബ് ഔലിയാഹിൽ മലിക്കുൽ വഹാബ് അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞത്, ഞാൻ ഈ വിഷയം ആനുകാലികമായി പറയുന്നത്, ഇസ്ലാം മൂടിവെക്കാൻ പറഞ്ഞത് പെണ്ണിനെ അകത്തിരുത്താനല്ല, ഈ മനുഷ്യന്റെ തലമുറ നിലനിൽക്കാനാണ്. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. നമ്മൾ ഈ മൂടിയിരിക്കുന്ന സാധനം കാണാനല്ലേ നമുക്ക് കൊതി തോന്നുക? അങ്ങനല്ലേ? എന്തിട്ട് പിള്ളേരാ നിങ്ങൾ അത്ര മുത്തക്കിങ്ങള്? നിങ്ങൾ തുറന്നിട്ടാലും നോക്കാത്ത ആളുകളാ. നിങ്ങളുടെ ഇരിപ്പ് വന്നിട്ട് അങ്ങനെയാണല്ലോ തോന്നണേ. ആഗ്രഹം ഉണ്ടാവുകയില്ല ആണും പെണ്ണും തമ്മിൽ. അതുകൊണ്ടാണ് യൂറോപ്പിൽ വ്യഭിചാരം കൂടിയത്. അതുകൊണ്ടാണ് അവിടെ വ്യഭിചാരം നിയമവിധേയമാണ്. അവിടെ അടച്ചു വെച്ചത് വളരെ കുറവാണ്, മൂടി വെച്ചത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ആ ഭാഗങ്ങളിൽ അങ്ങനെയായ ലൈംഗിക ആരാധകത്വം നടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലോകാവസാനം അടുത്തു വരുമ്പോ ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ പ്രവചിക്കവേ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ലോകാവസാനം അടുത്തു വരുമ്പോ ഒരു പെണ്ണ് അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു പുരുഷനടുക്കല് പോകും. ആ പുരുഷനവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിക്കുമ്പോ ആ പെണ്ണുങ്ങൾ പുരുഷനെ ബലാത്കാരമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. അങ്ങനെ ആ പെണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ പുരുഷൻ പൊതുനിരത്തിലൂടെ ഓടി രക്ഷപ്പെടുമത്രേ. ഓടുമ്പോ ആ പുരുഷന്റെ പുറകെ ഈ പെണ്ണ് ആ പുരുഷനെ പിന്തുടരും. അവസാന പെണ്ണിന് ആഗ്രഹം പൂർത്തീകരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ പുരുഷൻ ഓടി ചെന്ന് മരത്തിന്റെ മുകളിൽ കയറി നിൽക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പുരുഷന് ഒരു വർഷം കഴിഞ്ഞാണ് ോട്ടിറങ്ങി വരുന്നതെങ്കിലും ആ പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആ പെണ്ണ് ഒരു വർഷം വരെ മരത്തിന്റെ ചുവട്ടിൽ കാത്തു നിൽക്കുന്ന ലൈംഗിക ആരാധകത്വത്തിന്റെ ഒരു കാലം വരുമെന്ന് ലോകത്തിന്റെ മുത്തേ ആദർശത്തിന്റെ സത്തേ ആമിനയുടെ പൂനിലാവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടച്ചു വച്ചതെല്ലാം പെണ്ണെന്ന് പുറത്തു കാണിക്കുകയും കണ്ട് കണ്ട് പുരുഷന് പെണ്ണിനോടുള്ള ആസക്തി ഇല്ലാതാവുകയും എല്ലാം കണ്ട് 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 മനസ്സ് മരവിച്ചു പോയ പുരുഷന് പെണ്ണിനോട് ശാരീരിക ബന്ധത്തിന് താല്പര്യമില്ലാത്തൊരു കാലം വരുമ്പോ പെണ്ണ് പുരുഷനെ ഓടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതാണ് ലോകാവസാനത്തിന്റെ അവസ്ഥ. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ എല്ലാം തുറന്ന് കാണിക്കാനുള്ള സമരമാണ് നടക്കുന്നതെങ്കിൽ മാറും മറക്കാൻ വേണ്ടി സമരം നടത്ത കേരളത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് മാറി തുറന്നു കാണിക്കാനുള്ള സമരമുഖത്തിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ലോകാവസാനം വരെ ആൺ പെൺ എന്ന സുദൃഢമായി നിലനിൽക്കാൻ പുരുഷന് പെണ്ണിനോട് താല്പര്യം തോന്നാൻ വലായുബദീന സീനത്തഹുന്നാ
നിന്റെ സൗന്ദര്യത്തെ ആരുടെ മുമ്പിലും നീ വെളിവാക്കരുത്. ആ സൗന്ദര്യത്തെ അടച്ചു പിടിച്ചിട്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവളായി കടന്നുപോയി. അവസാന സഹോദരങ്ങളെ, ഏറെ പ്രയാസമയമില്ല. അവസാന നീ ആരാകണമെന്നറിയോ? ഒരു നല്ല പെങ്ങളായി, ഒരു ഉമ്മയായി, ഒരു ഭാര്യയായി, ഭർത്താവിന്റെ ജീവിതത്തിലോട്ട്, ഒരു പുരുഷന്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന ഒരു നല്ല ഭാര്യയായി നീ നിന്റെ ജീവിതത്തിലോട്ട് കടന്നു പോകണേ എന്നല്ലാന്റെ വിശുദ്ധ ഖുർആൻ എന്ന് സ്ത്രീക്കൊപ്പം നിലനിന്ന ഖുർആൻ. സ്ത്രീയുടെ വസ്ത്രധാരണം മാത്രമല്ല, പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, കബീർ ബാഖവി അടക്കമുള്ള ആളുകൾ, അല്ലയോ പെങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുക. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരിയുടെ വോയിസ് ഗ്രൂപ്പ് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വൈറലായി. ഉസ്താദേ, നിങ്ങൾ ഭാര്യമാരെ കുറിച്ച് പറയാത്തരണ്ട, ഈ ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ അടുക്കളയിലെ യന്ത്രമായി കണക്കാക്കുന്ന, കടപ്പുറയിൽ നിങ്ങളുടെ അടുക്കലേക്ക് വരാത്ത ഒരു ഭർത്താവിന് എന്ത് കടമയാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതെന്ന് ആദ്യമായിട്ട് തന്നെ ആ സഹോദരിയോട് സ്നേഹപൂർവ്വം, സഹോദരി നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയ ഭർത്താവ് അങ്ങനെയാണെന്ന് കരുതി. എല്ലാ ആണുങ്ങളും പുരുഷന്മാരും അങ്ങനെയല്ല കേട്ടോ. 100% ഭാര്യമാരെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഭാര്യയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന 100 കണക്കിന് ആണുങ്ങളുണ്ട്. എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്ന് കരുതരുത്. നിങ്ങൾക്ക് കിട്ടിയത് അങ്ങനെയാണെന്ന് കരുതി. എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല. ഇനി നിങ്ങൾ നല്ലതായിട്ടും അങ്ങനെ ഒരു ഭർത്താവിനെയാണ് കിട്ടിയതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ക്ഷമയ്ക്ക് വേണ്ടി സ്വർഗത്തിന് കാരണമാക്കി മാറ്റുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ വിനീതൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് നല്ല ഭർത്താക്കന്മാരെ കുറിച്ചാണ്, നല്ല ഭാര്യയെ കുറിച്ചല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്നറിയോ? പുരുഷനോട് പറഞ്ഞതെന്നറിയോ? പുരുഷ, നിന്റെ കണ്ണിൽ പെണ്ണാരായിരിക്കണമെന്നറിയുമോ? സന്ധ്യാനേരത്ത് നടന്നു പോകുമ്പോ ഓറോട് വക്കിലൂടെ നടന്നു പോകുന്ന പെണ്ണിനെ കാമത്തോടെ നോക്കരുത്. അത് നിന്റെ പെങ്ങളാണെന്ന് കരുതുക, അത് നിന്റെ ഭാര്യയാണെന്ന് കരുതുക, അത് നിന്റെ ഉമ്മയാണെന്ന് കരുതുക. റോഡിലൂടെ നടന്നു പോകുന്ന പെണ്ണിന്റെ ശരീരത്തിനോട് വില ചോദിക്കരുത്. ഫേസ്ബുക്കിൽ കമന്റ് ഇടുമ്പോ പല ചെറുപ്പക്കാരും, അവൾ പുരോഗമനവാദിയാകട്ടെ, ഫെമിനിസ്റ്റ് ആകട്ടെ, അവരുടെ അവകാശങ്ങളും ആദർശങ്ങളും അവര് പറയട്ടെ, മാന്യമായി കമന്റ് കൊടുത്ത് പ്രതികരിക്കുക. അവളോട് ചോദിക്കരുത് നിന്റെ രാത്രിക്ക് ഒരു രാത്രിക്ക് എന്ത് വിലയുണ്ട്. പെണ്ണെന്നുള്ളത് രാത്രിക്ക് വിലയിടാനുള്ളതല്ല. പെണ്ണെന്ന് പറയുന്നത് നിനക്ക് വിലയിടാൻ പറ്റുന്ന ഒരു സാധനമല്ല. അവളുടെ ഒരു രാത്രിക്ക് നിനക്ക് വില നിശ്ചയിക്കാൻ കഴിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മാക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. മാക്രമഹുന്ന ഇല്ലാ കരീം. മാന്യന്മാരല്ലാതെ പെണ്ണിനെ ബഹുമാനിക്കില്ല, മാന്യന്മാർക്കെ പെണ്ണിനെ ബഹുമാനിക്കാൻ കഴിയൂ. വമാഹാനഹുന്ന ഇല്ലാ ലഈം. ശപിക്കപ്പെട്ട നിഷ്ക്രിയനുമാ, ശപിക്കപ്പെട്ടവനാണ് പെണ്ണിനെ നിന്ദിക്കുന്നവൻ, അവളുടെ രാത്രിക്ക് വില പറയുന്നവൻ, അവളുടെ മാറിടം നോക്കി തുറിച്ചു നോക്കുന്നവൻ, അവളുടെ ശരീരത്തെ കടുകനെ പോലെ കുത്തിപ്പറിക്കുന്നവൻ, ബസ് സ്റ്റാൻഡിൽ ഒറ്റക്ക് നിൽക്കുന്ന പെണ്ണിനെ ചുറ്റി നടക്കുന്ന പൂവാലന്മാർ, അല്ലാഹു പറയാണ് പെണ്ണിനെ ബഹുമാനിക്കണേ, പെണ്ണിനെ ആദരിക്കണേ. മാന്യനായ പുരുഷൻ എന്നാട് പെണ്ണിനെ ആദരിക്കാൻ കഴിയില്ല. പെണ്ണെടുത്തുകാരെ, പെണ്ണിടം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നവരെ, റസൂലിന്റെ സ്ത്രീയെ കുറിച്ചുള്ള ആദരവിന്റെ പദാർത്ഥങ്ങളെ പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിന്റെ ഭാര്യയായി വരുന്ന പെണ്ണ്, ആ പെണ്ണിൽ നിന്ന് ഇഷ്ടമില്ലാത്തതൊന്ന് സംഭവിച്ചാൽ പോലും അവളെ തലാക്ക് ചൊല്ലി ഒറ്റ അടിക്ക് ഒഴിവാക്കാൻ നിനക്കും അധികാരമില്ല. ഭാര്യയായി ഫെമിനിസ്റ്റുകൾ ചോദിക്കുന്നത്, ഒരു ഭാര്യയായി സ്വാതന്ത്ര്യമില്ലാതെ താഴെക്കിടക്കാനാണോ? ഭാര്യയുമായിട്ടൊരു പ്രശ്നമുണ്ടായാൽ ഉടനെ തലാക്ക് ചൊല്ലിയിട്ട് ഒഴിവാക്കാനും പാടില്ല. ഒഴിവാക്കാവോ? ഭാര്യ ഭർത്താവ് തമ്മിലൊരു വഴക്കുണ്ടായി, വീട്ടിൽ കൊണ്ട് വിടാണ് മുത്തലാക്കൊക്കെ വലിയ വിഷയമല്ലേ? സ്ത്രീയെ കുറിച്ച് അല്ലാഹു എങ്ങനെ പറഞ്ഞത്? ഖുർആനിലെ 2 ആയത്ത്, ഒരാണും പെണ്ണും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി, എന്ത് ചെയ്യണം? അല്ലാഹു പറയടാ, നിന്റെ ഭാര്യയും നീ തമ്മിൽ വഴക്കുണ്ടായി, എന്ത് ചെയ്യണം? ഖുർആൻ സൂറത്തുന്നിസാ
പഴക്കണ്ടായി അടിയായി എന്നെ തലാക്ക് നീ തലാക്ക് പോ ഇല്ല ഈ ആളുകൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഖുർആൻ പറഞ്ഞ രണ്ടേ രണ്ടായത്ത് അത് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല വസ്ത്രം ഏതാന്ന് പറഞ്ഞത് ഇൻഷാ നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കുണ്ടായാൽ എന്ത് ചെയ്യണം, സ്ത്രീയോട് എങ്ങനെ പെരുമാറണം, ഖുർആൻ പറഞ്ഞ ഒരു ഘട്ടം ഞാൻ പറഞ്ഞുതരാം. അള്ളാഹുന്റെ ഖുർആൻ പറഞ്ഞ ഘട്ടം, അള്ളാഹ് പറഞ്ഞ ഘട്ടം അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ ഒരു ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എല്ലാവരും കാര്യമായ രീതിയിൽ സഹായിക്കുക, സഹകരിക്കുക. ഉറക്ക ഒരു മുസ്ലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم الله ني സ്വീകരിക്കണേ അല്ലാഹ ഈ സദഖയെന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനേ ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹുവേ നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി തരണേ അല്ലാഹ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതം കൊണ്ട് ഖുർആൻ വരച്ചു കാണിച്ച മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ബേക്കൽ മക്ക പരിസരത്തിന്റെ ശബ്ദം കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓർമ്മിപ്പിക്കുകയാ അല്ലാഹുവിന്റെ ഖുർആൻ സ്ത്രീയെ കുറിച്ച് പറഞ്ഞതേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങളുടെ ഭാര്യ അത് നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നവളാ. ആ ഭാര്യയെ നിന്റെ ജീവിതത്തിലൊരു ഭാര്യയായി സ്വീകരിക്കുമ്പോ തന്നെ നീ അല്ലാഹുവിനോട് കരാർ ഒപ്പിട്ടിട്ടാണ് വാങ്ങിക്കുന്നത്. നിക്കാഹിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഉടമ്പടിയാ. ഒരു വാപ്പ കല്യാണ സദസ്സിന് ചെറുപ്പക്കാരാ, നിന്റെ കൈ പിടിച്ചിട്ട് നിന്റെ ഭാര്യയുടെ വാപ്പ പറഞ്ഞത് ഏതെന്നറിയോ? എന്റെ അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട്, എന്റെ പടച്ചറപ്പനോട് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് എന്റെ പൊന്നുമോളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരിക. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, ഭാര്യക്ക് വേണ്ടി മാത്രമല്ല ഭർത്താക്കന്മാരോട്, ഏതെങ്കിലും ഒരു പെണ്ണിന് നിനക്ക് ഭാര്യയായി കിട്ടിയെങ്കിൽ 18 വയസ്സ് വരെ മകളെ വളർത്തിയ വാപ്പ എങ്ങനെയാ നിന്റെ കയ്യിൽ തന്നത്? ആ വാപ്പ പറയുന്നുണ്ട് നിക്കാഹ് പറയുമ്പോ, എന്റെ അള്ളാഹു എന്നോട് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ 18 വയസ്സുള്ള എന്റെ പൊന്നുമോളെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരുന്നത്. അവൾക്ക് ഇനി ഭക്ഷണം കൊടുക്കാൻ എന്റെ വീട്ടിലില്ലാത്തത് കൊണ്ടല്ല, എനിക്കവള് അധിക ഭാരമായത് കൊണ്ടല്ല, എന്റെ വീട്ടിൽ നിന്ന് അവള് പുര നിറഞ്ഞ് കിടക്കുന്നത് കൊണ്ടല്ല, ഒരു പരിചയവും ഇല്ലാത്ത നിന്റെ കൈവെള്ളയിൽ എന്റെ മോളെ ഞാൻ എന്റെ പൊന്നുമോളെ, എന്റെ കരളിന്റെ കശനമായ പൊന്നുമോളെ ഞാൻ ഏൽപ്പിച്ചു തരുന്നത്. എന്റെ റബ്ബനോട് പറഞ്ഞത് കൊണ്ടാ, ഇതെന്റെ റസൂലുള്ളാഹിയുടെ സുന്നത്തായത് കൊണ്ടാ, ഇത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണല്ലോ. നിക്കാഹു മിൻ സുന്നതി, നിക്കാഹിന്റെ ശരീരപ്പെട്ടടാ. അല്ലാഹുടെ പൊരുത്തം കിട്ടാൻ എന്റെ ഹബീബായ മുത്തു മുസ്തഫന്റെ സുന്നത്തിന്റെ പ്രതിഫലം കിട്ടാൻ എന്റെ പൊന്നുമോളെ നിന്റെ കയ്യിൽ ഞാൻ തരികയാ. എന്റെ മോനുടെ ഭാഗത്ത് നിന്ന് നിനക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സ്വഭാവമുണ്ടെങ്കിൽ ഇതേപോലെ എന്റെ മകളെ എനിക്ക് ഇങ്ങ് തിരിച്ചേൽപ്പിച്ചേക്കണം. എന്റെ മകളെ അടിക്കരുത്, എന്റെ മകളെ അപവാദം പറയരുത്. അവള് നിന്റെ പെങ്ങൾക്ക് നിന്റെ ഉമ്മാക്കും കൊത്തി കളിക്കാനുള്ളതല്ല, അമ്മായിയമ്മ പോര് തീർക്കാനുള്ളതല്ല, നാത്തും പോര് എടുക്കാനുള്ളതല്ല. എന്റെ ഭർത്താക്കന്മാരെ, ഞാൻ നിങ്ങളും അടക്കമുള്ള ആളുകൾ നിക്കാഹിന്റെ വേദിയിൽ 100 കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് വാപ്പ പറയുന്നുണ്ട്,
എന്റെ മകളുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിച്ചേക്കണേ, ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ മോളെ ഈ തരുന്നത് പോലെ പോറേൽപ്പിക്കാൻ എന്റെ കൺമണി എനിക്ക് തിരിച്ചേൽപ്പിച്ചേക്കണം. ഈ നിബന്ധന പറയുമ്പോ അപ്പോഴാണോ നീ പറഞ്ഞത് കപിൽ തൂ ഞാൻ ഈ എഗ്രിമെന്റ് സ്വീകരിച്ചു, കരാറിൽ ഒപ്പിടുകയാ, നിങ്ങളുടെ മകളെ ഞാൻ വേദനിപ്പിക്കില്ല, അവളെ ഞാൻ കണ്ണുനീര് കുടിപ്പിക്കില്ല, അവളെ ഞാൻ അടിക്കില്ല, അവളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ഹനിക്കില്ല. ഇതാണ് ഫെമിനിസ്റ്റുകളെ ഞാൻ പറയുന്നു. ലോക ചരിത്രത്തിലേറെ മതങ്ങളുണ്ട്, കല്യാണം നടക്കുന്ന സമയത്ത് പെണ്ണിന്റെ മാനത്തിന് കരാറൊപ്പിട്ടിട്ട് ഈ മാനം സംരക്ഷിക്കണമെന്ന് കരാറൊപ്പിടാൻ പറഞ്ഞ ഒരു മതം ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയുമോ? ഫെമിനിസ്റ്റുകളോട്, ഇസ്ലാം അടക്കി വെച്ചെന്ന് പറഞ്ഞവളോട്, പുരോഗമനവാദികളോട്, ഇസ്ലാമിലെ പെണ്ണിന് മാനമില്ലെന്ന് പറഞ്ഞവളോട്, കല്യാണം കഴിക്കാൻ ഒരു പുരുഷം വരുമ്പോ നൂറുകണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് രണ്ട് സാക്ഷിമാരെ എഴുതി ഒപ്പിടിപ്പിച്ചിട്ട് ഈ പെണ്ണിനൊരു പോറൊരു പോലും ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞ് അത് ഉറപ്പിച്ച് സമ്മതിപ്പിച്ച് പെണ്ണിനെ കല്യാണം കഴിച്ചു വിടുന്ന ഒരു മാനിവസ്തുണ്ടെങ്കിൽ വിശുദ്ധ ഇസ്ലാമാണ്. അവിടെ ഇന്നലെ പെണ്ണിനാണ് ആണിനല്ല. നിന്റെ വീട്ടിലേക്ക് നിന്റെ പെണ്ണ് വരികയാണ്, അവളെ അപമാനിക്കരുത്, അവളുടെ മാനം കെടുത്തരുത്. പെണ്ണെടുത്തുകാരോട്, ഫെമിനിസ്റ്റ് വാദികളോട്, പുരോഗമനവാദികളോട് സന്തോഷത്തോടെ വരൂ, നമുക്ക് സംവദിക്കാം. ഇസ്ലാമിന്റെ പെണ്ണിന്റെ നിലയെ കുറിച്ച് പറയാം. അങ്ങനെ കൈപിടിച്ചിട്ടാണ് നിന്റെ പെണ്ണിനെ നീ കൊണ്ടുപോയത്. അങ്ങനെ എങ്ങാനും നിങ്ങൾ ജീവിതം ആരംഭിച്ചിട്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കമായി, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കമായി, എഗ്രിമെന്റ് ഡിമാൻഡും ഒക്കെ പറഞ്ഞ് ഓളെ കെട്ടിക്കൊണ്ട് വീട്ടിൽ പോയി. അവള് നന്നായിട്ട് മുഖമൊക്കെ കഴുകിയപ്പോ ആ മുഖത്ത് വെച്ചിരുന്ന പൗഡറും പുട്ടിയൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ കല്യാണത്തിന് കണ്ടത്ര ഗ്ലാമറില്ല, അപ്പൊ തുടങ്ങുന്ന പ്രശ്നമാണ്. അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ കുറച്ച് കഴിഞ്ഞപ്പോ വഴക്കായി. നിങ്ങൾ വഴക്കൂടൂല ഭാര്യമാരോട്? കല്യാണം കഴിഞ്ഞ എന്താ പടച്ചോനെ വർത്താനം? ചില പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറിയാല് ഫ്രണ്ടിലെ സീറ്റിൽ ആണും പെണ്ണും കൂടി ഇരിക്കണോ? ഇങ്ങനെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് കെട്ടിപ്പിടിച്ചിരുന്ന് വർത്താനം അപ്പടേ മനസ്സിലാക്കിയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടുണ്ട്. കൊറേ നാള് കഴിഞ്ഞിട്ട് ഈ ഭാര്യയും ഭർത്താവും ഭാര്യയും ഭർത്താവിനോട് എന്ത് ചെയ്യും? ഇങ്ങനെ കേറിയിട്ട് ഭർത്താവ് പുരുഷന്മാരുടെ സീറ്റിൽ ഇരിക്കും, ഭാര്യ സ്ത്രീകളുടെ സീറ്റിൽ ഇരിക്കും. അവിടെ പോയിരുന്നു സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാരിരുന്നൂടാ, നിയമലംഘനമാണ്. അപ്പഴേ മനസ്സിലായിക്കണം. 3 മാസമായി, ഒരു 6 മാസമാകുമ്പോ ബസ് വരുമ്പോ ഭർത്താവ് ഫ്രണ്ടിലും ഭാര്യ ഫ്രണ്ടിലും കേടും, ഭർത്താവ് ബാക്കിലും കേറും. അപ്പൊ 6 മാസം. 1 വർഷം ആകുമ്പോ ഭർത്താവ് പറയും നീ ഫസ്റ്റ് ബസ്സിന് പോയിക്കോ, ഞാൻ ലാസ്റ്റ് ബസ്സിന് പുറകെ വന്ന. അപ്പൊ മനസ്സിലായിക്കോണം എത്രയായി? 1 വർഷമായി. ഭാര്യ ഭർത്താവ് ആകുമ്പോ പെണ്ണ പ്രശസ്ത എഴുത്തുകനായ ഡോക്ടർ കെ എം റോയി, അദ്ദേഹത്തിന് ലേഖനമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നുണ പറയുന്ന ആളായി, ലോകത്തിലെ ഏറ്റവും വലിയ താഴെ എഴുതുകയാണ്, കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഞാൻ എന്റെ ഭാര്യയോട് ഇതുവരെ പിണങ്ങിയിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു ഭർത്താവ് പറഞ്ഞാൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളം. പിണങ്ങാത്തവരാരും, ആണാണോ പെണ്ണാണോ പെണം, രണ്ട് ശൈലിയാണ്. ഞാൻ തമാശയൊന്നും പറയുന്നില്ല, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കമുണ്ടായി. അങ്ങനെ പിണക്കം ഉണ്ടായാൽ ആദ്യം എന്ത് ചെയ്യണം ഒന്ന് പറയും. ഇവിടെ ഇരിക്കുന്ന ആളുകൾ ആരെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായിട്ട് പിണങ്ങി ആദ്യം പിണക്കമുണ്ടായി, രണ്ടുപേരും തമ്മിൽ മിണ്ടാട്ടമില്ല, എന്ത് ചെയ്യണം? എന്ത് ചെയ്യണ സഹോദര ഒന്ന് പറയൂ. നിങ്ങൾ പെണ്ണ് കിട്ടിയിട്ടില്ലേ? നിങ്ങൾ പെണ്ണ് കിട്ടിയിട്ടില്ലേ? നൽകട്ടെ, ഇതാണ് നിങ്ങൾ ഈ ഫെമിനിസ്റ്റ്. അവർക്ക് അറിയില്ല മുത്തലാഖ് എന്ന് പറഞ്ഞ മുസ്ലിം പെണ്ണും ഭർത്താവും തമ്മിൽ പിണങ്ങി ആ മുത്തലാഖ് നിന്നെ ഒഴിവാക്കിയിരിക്കുന്നു. ഇതാണ് അവര് കരുതിയില്ല. സൂറത്തുന്നിസാ
അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കമുണ്ടായാൽ എല്ലാ പുരോഗമനവാദികളും കേട്ടുകൊള്ളുക. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കമുണ്ടായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് തലാഖ് തല്ലലല്ല, ഒന്നാമത്തെ പടി ഫൈലൂഹുന്ന പെണ്ണിനെ ഉപദേശിച്ചു കൊടുക്കണേ. കിടപ്രയിലോട്ട് വരുമ്പോ അവളോട് പറയണം, എന്തിനാണ് മോളെ നമ്മൾ പിണങ്ങുന്നത്? നമ്മൾ പിണങ്ങിയാൽ നീ പിണങ്ങിയ സമയം തിരിച്ചു വരില്ലല്ലോ. അള്ളാഹു തന്ന ചെറിയൊരു ജീവിതമല്ലേ, എന്തിനാ പിണങ്ങി നമ്മൾ ഇങ്ങനെ വഴക്ക് കൂടുന്നത് എന്ന് പറഞ്ഞിട്ട് നിന്റെ ഭാര്യയോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നിന്റെ ഭാര്യയോട് നീ ഉപദേശിച്ചു കൊടുക്കണം. ഒന്നാമത്തെ പടി പെണ്ണിനെ നീ ഉപദേശിച്ചു കൊടുക്കണേ. ചുരുക്കി പറയാം, ഉപദേശിച്ചിട്ടും അവളുടെ പിണക്കം മാറിയില്ലെങ്കിൽ രണ്ടാമത് ഭർത്താവ് ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഖുർആനാണ്. നിന്റെ കിടപ്പറയിൽ നിന്ന് അവളെ മാറ്റിക്കിടത്തുക എന്ന് പറഞ്ഞാൽ ഒരു റൂമിലാണ് അവളെ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തണേ. ഒന്നുകിൽ നീ കട്ടിലും അവളെ തറയിലും കിടത്തുക, അല്ലെങ്കിൽ നീ തറയിലിറങ്ങി കിടത്തിയിട്ട് അവളെ കട്ടിലിൽ കിടത്തുക. ഒരു റൂമിലാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പിണക്കം ബെഡ്റൂമിന് വെളിയിലെറിയണ്ട. രണ്ടാമത്തെ ഘട്ടം ഏണെന്നറിയുമോ? കിടപ്പറയിൽ നിങ്ങൾ രണ്ടുപേരും ഒന്ന് അകന്ന് കിടക്കണം. ആ പെണ്ണിനെ ഇറക്കി തറയിൽ കിടത്തണം, അല്ലെങ്കിൽ നീ തറയിൽ കിടന്നിട്ട് പെണ്ണിനെ ബെഡിൽ കിടത്തണം. രണ്ടുപേരും ഒന്ന് അകന്ന് കിടന്നു നോക്കുക. രണ്ടാമത്തെ ഘട്ടം, നീ തറയില്, ഭാര്യ മുകളില്. കുറെ കഴിയുമ്പോ ഒരു 12 മണി കഴിയുമ്പോ രണ്ടുപേരും ഒരു അങ്ങനെ ഒരു റൂമിൽ അകന്ന് കിടക്കുമ്പോ മാനസികമായിട്ട് നമുക്കൊരു വലിയ വിഷമുണ്ടാവും. അപ്പൊ പിന്നെ ഭാര്യയാണ് വന്നിട്ട് അവിടെ കിടക്കണം, എഴുന്നേക്ക്. അല്ലെ ഭർത്താവ് പറയും ഇങ്ങനെ കിടക്കണം, എഴുന്നേക്ക്. രണ്ടാമത്തെ ഘട്ടം കിടപ്പറയിൽ മാറ്റി കിടക്കണം. മൂന്നാമത്തെ ഘട്ടം, കിടപ്പറയിൽ അകത്തി കിടത്തിയിട്ടും അവരുടെ പിണക്കം തീരുന്നില്ല, പെണ്ണിന്റെ പിണക്കം തീർന്നില്ല എന്നാൽ മൂന്നാമതായി നിന്റെ ഭാര്യയെ നിനക്ക് ഒരു അടി കൊടുക്കാം. ഒരു പ്രാവശ്യം അവൾക്ക് ഒരു അടി കൊടുക്കാം. എങ്ങനെയാണ് അടിക്കേണ്ടത്? അവളുടെ ചകിട്ടത്തല്ല, അവളുടെ കണ്ണിലല്ല, അവളുടെ മുതുകത്തല്ല. ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്, ഗൈറു മുബറിജിന് തൊലി പൊട്ടാത്ത രീതിയിൽ ഒരു ചെറിയ വടിയെടുത്തിട്ട് ഒരൊറ്റ അടി നിനക്ക് അവളെ അടിക്കാം, പക്ഷെ തൊലി പൊട്ടരുത്, തൊലി പൊട്ടരുത്. ഇത് വേദനിക്കാനുള്ള അടിയല്ല, അഭിമാനബോധമുള്ള ഒരു പെണ്ണിന്, കുടുംബത്തിൽ പിറന്ന പെണ്ണിന്, എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒരു അടി കിട്ടിയല്ലോ എന്നവൾ മാനസിക വിഷമമുണ്ടായാൽ അവൾ അടുത്തു വരും. അതുകൊണ്ട് പെണ്ണിനെ നീ അടിച്ചുകൊള്ളുക, പക്ഷേ തൊലി പൊട്ടരുടേ, രക്തം വരരുടേ, അവൾക്ക് വല്ലാതെ വേദന എടുക്കരുടേ, കവിളെ തടിക്കരുത്, നെഞ്ചത്തടിക്കരുത്, മുതുകത്ത് നിന്റെ ഭാര്യ അടിക്കരുത്, അടിക്കാൻ അനുവാദമില്ലടാ ചെറുപ്പക്കാരാ. ഭാര്യ കൈകൊണ്ട് ഭാര്യ മർദ്ദിക്കുന്നവനേക്കാൾ വലിയ മ്ലേച്ഛനായ പുരുഷൻ ലോകത്തില്ല. ഈ നെഞ്ചു തിരിച്ചു നിൽക്കുന്ന ഭർത്താക്കന്മാരിൽ ആരെങ്കിലും നിങ്ങളുടെ കൈ നിങ്ങളുടെ പെണ്ണിന് നേരെ ഉയർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ അതപ്പതിച്ച പുരുഷൻ ലോകത്ത് വേറെയില്ല. പെണ്ണിനെ അടിക്കാൻ അനുവാദമേ ഇല്ല. ഒരു അനുവാദം തന്നാൽ തന്നെ തൊലി പൊട്ടാത്ത രീതിയിൽ അടിക്കാനേ അനുവാദമുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലംറത്തൻ വലാ ജാരിയ, ഒരു ഭാര്യമാരെയോ വേറെക്കാരി പെണ്ണുങ്ങളെ പോലും നിന്റെ ഹബീബായ നബി തങ്ങൾ ജീവിത കാലഘട്ടത്തിൽ അടിച്ചിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകളെ അടിക്കരുതേ, സ്ത്രീയുടെ കണ്ണുനീര് വീടരുതേ. സ്ത്രീയെ ഭാര്യ മർദ്ദിക്കുന്നവനേക്കാൾ വലിയ അതപ്പതിച്ചവൻ അവൻ ലോകത്ത് മറ്റാരുമില്ല. നിനക്കടിക്കണമെങ്കിൽ തന്നെ ഒറ്റ അടി അടിക്കാം. മൂന്നാമത്തെ ഘട്ടം, അടി കൊടുക്കാം. അതെന്തിന്? ഒരു പേടിയുള്ള ഒരു പെണ്ണ് വല്ല ഭർത്താവ് അടിച്ചല്ലോ പടച്ചോനെ എന്ന് വിചാരിച്ച് അടിച്ചേക്കുവാ.
അവിടെ ഖുർആൻ നിർത്തുകയാണ്. സാധാരണ ഒരടി കൊണ്ടാൽ അവൾ വഴിപ്പെടാറാണ് പതിവ്. അവൾ നിനക്ക് വഴിപ്പെട്ടടുത്തേക്ക് വന്നാൽ അവളോട് പിന്നെ ദേഷ്യം കാണിക്കരുതേ, അവളോട് അക്രമം കാണിക്കരുത്. മനുഷ്യന്മാര് പിണങ്ങാറുണ്ട്, ഭാര്യ ഭർത്താക്കന്മാര് പിണങ്ങാറുണ്ട്. ഒരടി കൊടുത്തിട്ട് അവൾ അടുത്തേക്ക് വന്നാൽ ഇണക്കമുള്ള പൂച്ചക്കുട്ടിയെ പോലെ ഭാര്യ അടുത്തു വന്നാൽ പിന്നെ അവളോട് കോപം കാണിക്കരുതേ. എത്ര ഘട്ടമായി, എത്രയായി? ഓ, നിങ്ങൾക്ക് വലിയ ഇഷ്ടം താല്പര്യം ഒന്നും ഉണ്ടാവില്ല. മൂന്ന് ഘട്ടം അള്ള പറയണം. ആദ്യം ഉപദേശിക്കണം, രണ്ട് ബെഡിൽ നിന്ന് മാറ്റി കിടക്കണം, മൂന്ന് ഒരു കൊച്ചടി കൊടുക്കണം, എന്നിട്ടും പിണക്കം തീരാതെ നീണ്ടു പോവുകയാണെങ്കിൽ ഉപദേശിച്ചു നോക്കി, എടപ്രയിൽ നിന്ന് മാച്ചി കടത്തി ഒരു ചെറിയ അടി കൊടുത്തു, എന്നിട്ടും അവരുടെ പിണക്കം മാറുന്നില്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കം നീണ്ടുപോയാൽ നാലാമത്തെ ഘട്ടം ഏതെന്നറിയോ? നിന്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്നൊരാളെ തിരഞ്ഞെടുക്കുക, നിന്റെ കുടുംബത്തിൽ നിന്നൊരു മധ്യസ്ഥനെ തിരഞ്ഞെടുക്കുക, രണ്ടുപേരുടെ കുടുംബത്തിലെ മധ്യസ്ഥന്മാര് വഴിയൊരു ചർച്ച നടത്തുക. വീട്ടിലറിഞ്ഞല്ലോ റബ്ബേ, വെളിയിൽ ഒരാൾ അറിഞ്ഞല്ലോ റബ്ബേ, ഇതുവരെ ഞങ്ങളുടെ ഇടയിലായിരുന്നു, വെളിയിൽ ഒരാൾ അറിഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരിടയിൽ കൂടിച്ചേരണമെന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മധ്യസ്ഥന്മാരുടെ ചർച്ചയോടുകൂടി ഭാര്യ ഭർത്താക്കന്മാരുടെ പിണക്കം അവസാനിച്ചവരൊന്നിച്ചാകും. എന്നിട്ടും അവസാനിച്ചില്ലെങ്കിൽ, മധ്യസ്ഥന്മാരെ ചർച്ച ചെയ്തിട്ടും അവസാനിച്ചില്ല, എന്നാൽ അഞ്ചാമത്തെ പടിയായി ഭർത്താക്കന്മാരെ ആദ്യം അനുവാദമില്ല തലാക്ക് പറയാൻ, ഉപദേശിക്കണം, അടികടത്തണം, അടി കൊടുക്കണം, പൊട്ടാത്ത അടി, പിന്നെ മധ്യസ്ഥന്മാരെ കൊണ്ട് ചർച്ച നടത്തണം. നാല് ചെയ്തിട്ടും ഈ പിണക്കം തീർന്നില്ലെങ്കിൽ അടുത്തതായി നീ അടുത്തതായിട്ട് നീ അവളോട് ഒരു തലാക്ക് ചൊല്ലണം. അഞ്ചാമതാണ് തലാക്ക് വരുന്നത്. ആളുകളോട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ സ്ത്രീപക്ഷവാദികളോട് പറയും, നിങ്ങൾ ഫെമിനിസ്റ്റുകളോട് സഹോദരിമാരോട് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണെങ്കിൽ മുത്തലാഖ് എന്ന് പറഞ്ഞാൽ മൂന്ന് തലാക്ക് ചൊല്ലിയിട്ട് വിടാനല്ല, വിവാഹമോചനത്തിന് ഖുർആൻ പറയുന്ന മാനദണ്ഡം. അഞ്ചാമത് നീ ഒരു തലാക്ക് ചൊല്ലണേ തല്ലക്ക് തുക്കി, പിന്നെ ഞാൻ തലാക്ക് ചൊല്ലി ചൊല്ലി രണ്ട് പറയരുത്. ഒന്നാമത്തേത് പറയണം, നിന്നെ ഞാൻ തലാക്ക് ചൊല്ലിയിരിക്കുകയാണ്. എന്തിനെന്നറിയുമോ? എന്തിനാണ് ഒരു തലാക്ക് പറയുന്നത്? ആ തലാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തലാക്കായി, അവളുടെ ഒരു മാസത്തെ ശുദ്ധിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ ആ ശുദ്ധിയുടെ കാലഘട്ടം കഴിയുന്നതിന് മുമ്പ് ഇവര് രണ്ടുപേരും തമ്മിൽ ഒരു തലാക്ക് ചൊല്ലി മാറി രണ്ടുപേരും തലാക്കിൽ രണ്ട് വീട്ടിലായി. അപ്പോഴാണല്ലോ പടച്ചവനെ എന്റെ ഭാര്യയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എന്തൊക്കെ വഴ കൂടിയാലും എന്റെ ഭർത്താവില്ലാതെ എനിക്കില്ല റബ്ബേ എന്ന് മനസ്സിന് തോന്നിയിട്ട് തിരിച്ചൊന്നിച്ചു കൂടണമെന്ന് തീരുമാനിച്ചാൽ അവളുടെ ശുദ്ധി തീരുന്ന കാലഘട്ടത്തിന്റെ ഇടയിലാണ് ഈ തോന്നലുണ്ടായതെങ്കിൽ ഭർത്താവ് പോയിട്ട് കതിറച്ചെടുത്തുക്കി, നിന്നെ ഞാൻ തിരിച്ചെടുത്തു എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അവരെ രണ്ടുപേരും തമ്മിൽ വിവാഹബന്ധം സ്ഥാപിക്കപ്പെടും. അവളുടെ ഒരു പീരിയഡ് കഴിയുന്നതിന്റെ ഇടയിൽ രണ്ടുപേരും രണ്ട് വീട്ടിലായി, പടച്ചോനെ രണ്ട് വീട്ടിലാകുമ്പോ രണ്ട് വീട്ടിലാകുമ്പോഴേ അറിയൂ. നമ്മളിപ്പോ ഭാര്യയോട് പറയും, പണ്ടാരൻ നീ നിന്റെ വീട്ടിൽ പോയി ഒരാഴ്ച നിൽക്കണേ, ഞാൻ ഇത്തിരി സ്വാതന്ത്ര്യത്തോടെ വളക്കട്ടു, എന്റെ വീട്ടിലും പോകൂല, പക്ഷേ വീട്ടിലോട്ട് പോയി ഉച്ചക്ക് ചോറുണ്ടാ നേരത്ത് ആരുമില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാ പടച്ചോനെ ഇത് കുറഞ്ഞല്ലോ അല്ലാതെ ഒരു ദിവസം അതുങ്ങൾ ഇല്ലാതെ നിങ്ങൾ ജീവിക്കൂല ഉറപ്പാണ്. എന്ത് വഴക്ക് വന്നാലും ഭാര്യ ഒരു ദിവസം വീട്ടിൽ പറഞ്ഞോട്ടു, ഒരു ദിവസം കഴിയുമ്പോ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഈ പിണങ്ങിയിട്ട് ഒരു തലാക്ക് ചൊല്ലിയാൽ ഇതിന്റെ ഇടയിൽ കൂടിച്ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാ മതി.
ആ ഒരു ശുദ്ധിയുടെ കാലഘട്ടം കഴിഞ്ഞു, രണ്ടാമത്തെ പീരിയഡിലോട്ട് കഴിഞ്ഞു. എന്നിട്ടും ഇവരെ തമ്മിലുള്ള പിണക്ക് തീർന്നില്ലെങ്കിൽ എന്നാലേ രണ്ടാമത്തെ തലാക്ക് ചൊല്ലാവൂ. രണ്ടാമത്തെ തലാക്ക് ചൊല്ലിയാൽ ആ രണ്ടാമത്തെ തലാക്കിന്റെ ഉള്ളിൽ തിരിച്ചെടുക്കണം എന്ന ബോധ്യമുണ്ടായാൽ പിന്നെ തലാക്ക് അല്ല, പിന്നെ നിക്കാഹ് പുതുക്കിയെടുത്താൽ മതി. ഒന്നുകൂടി നിക്കാഹ് ചൊല്ലുക, എന്നിട്ട് ഭാര്യയെ തെരഞ്ഞെടുക്കുക. എന്നാലും മൂന്നാമത്തേത് പറയരുതേ, മൂന്നാമത്തേത് പറയാതെ കാത്തിരിക്കണം. ഒന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കണം, രണ്ട് പറഞ്ഞും കാത്തിരിക്കണം. തിരിച്ചു വരുമോ? ഏതാണ്ട് 10-60 ദിവസത്തോളം കാത്തിരുന്ന് 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 ഇനി ഒരിക്കലും ഒന്നിക്കില്ലെന്ന് ഉറപ്പു വരുമ്പടെ മൂന്നാമത്തെ തലാക്ക് വരൂ. അപ്പടേ പരിപൂർണമായി ഭാര്യഭത്തമെന്ന് കൂടിച്ചേരാൻ കഴിയാത്ത രീതിയിൽ തിരിച്ചു പോകൂ. ഇങ്ങനെയാണ് തലാക്ക്, ഇങ്ങനെയാണ് തലാക്ക്. എന്റെ പെണ്ണേ, അവിടെയും സംരക്ഷണം നിനക്കാണ്. ഒറ്റ വാക്കിൽ ഏതോ സിനിമക്കാരൻ പറഞ്ഞതുപോലെ കെട്ടി കെട്ടി ഒടിഞ്ഞ് വീണ്ടും കെട്ടി നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാനല്ല, നിന്റെ ഭാര്യയെ ഒഴിവാക്കണമെങ്കിൽ പോലും ഈ കടമ്പകൾ കെടിയണം എന്ന് ലോകത്തോട് പറഞ്ഞുകൊടുത്തു. അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, ഖുർആനിൽ പെണ്ണിന്റെ അവകാശത്തെ കുറിച്ച് ആയത്തിറങ്ങി. പെണ്ണുങ്ങളോട് വഴക്ക് കൂടരുത്, സൂറത്തുൻ നിസാ അധ്യായം ഇറങ്ങി. പെണ്ണിനോട് പിണങ്ങരുത്, അവളെ വരട്ടരുത്, അവളെ അപമാനിക്കരുത്. ഒരു പെണ്ണിനോട് നിങ്ങൾ വഴക്ക് കൂടുന്നുവെങ്കിൽ, ഭാര്യയെ നിങ്ങൾ വഴക്ക് കൂടുന്നെങ്കിൽ നിസാര കാര്യത്തിന് വഴക്ക് കൂടരുതേ. വ്യക്തമായ ഒരു വ്യഭിചാരം പോലെ വ്യക്തമായ തെറ്റ് കണ്ടാലല്ലാട് ഊഹാപോഹങ്ങളുടെ പേരിൽ, സംശയത്തിന്റെ പേരിൽ, ചെറിയ ചെറിയ തെറ്റുകളുടെ പേരിൽ നിന്റെ ഭാര്യയോട് നീ പ്രണങ്ങരുടേ, അവളെ കട്ടപ്പെടുത്തരുടേ എന്ന് ഖുർആൻ പറഞ്ഞ അവകാശത്തിന്റെ മുകളിലാണ് സ്ത്രീ ജീവിക്കുന്നത്. ഏറെ പറയാൻ സമയമില്ലല്ലോ സഹോദരങ്ങളെ, വിശാലമായൊരു വിഷയമാണിത് എന്ന് സ്ത്രീയെ കുറിച്ച് വാചാരമായി പറഞ്ഞ ആ സ്ത്രീയുടെ വേഷവിധാനത്തെ കുറിച്ച് പറഞ്ഞ പെണ്ണിനോട് പറഞ്ഞിരങ്ങനെയാണ്. സമയക്കുറവ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അവകാശങ്ങൾ വകവെച്ചു കൊടുത്ത് ആശീർവദിച്ച് ലോകത്തിന്റെ ബഹുമാനത്തെ വാരിക്കോരി കൊടുത്ത് എന്നിട്ട് അല്ലാഹു പറഞ്ഞു, പെണ്ണേ നിന്റെ സൗന്ദര്യം അമൂല്യമാണ്, നിന്റെ സൗന്ദര്യം അർത്ഥവത്താണ്. നിന്റെ കാലിൽ കിരിങ്ങുന്ന കൊലുസിട്ടിട്ട് ആ കാലിൽ ഇങ്ങനെ അടിച്ചടിച്ച് നടക്കരുടേ. എന്തുകൊണ്ടെന്നറിയുമോ? മനുഷ്യന്റെ പുരുഷനെ നിന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ നടക്കണ്ട. അല്ലാഹു പറഞ്ഞതുപോലെ മാന്യമായ വേഷവിധാനം നടത്തുക. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ പെൺമക്കൾക്ക് നല്ല വേഷവിധാനം, നമ്മുടെ ആൺമക്കൾക്ക് നല്ല വേഷവിധാനം. ആണുങ്ങളോടും പറയാണ്, വസ്ത്രവും സൗന്ദര്യവും അല്ലാഹുവിന്റെ അനുഗ്രഹമാ. ഈ കാസർഗോഡ് കുട്ടികളെ, നിങ്ങൾ ഈ മുടി മുഴുവനും ഇങ്ങനെ മുകളിലോട്ട് സ്ട്രെയിറ്റ് ചെയ്ത് കാന്തത്തിലും മണ്ണിലിട്ടതുപോലെ നടക്കരുത്. ആഭാസകരമായ ഹെയർ കട്ടിങ്ങുകൾ, ആഭാസകരമായ വസ്ത്രവിധാനങ്ങൾ, അണ്ടർ വസ്ത്രങ്ങൾ മുഴുവനും അണ്ടർ ഗാർമെന്റുകൾ വെളിയിൽ കാണുന്ന ആഭാസകരമായ വസ്ത്രവിധാനങ്ങൾ. ചിലരുടെ അണ്ടർ ഗാർമെന്റ് വെളിയിലാണ്, അവന്റെ പാൻഡ് അവന്റെ ദിതമ്പത്തിന്റെ താഴെയാണ്, അവന്റെ പാൻഡ് താടയാണ്. യൂറോപ്പിലെ ജയിലുകളിൽ സ്വവർഗരധിക്കാരായ ആണുങ്ങൾ അവർക്കെതിരെ താല്പര്യമുണ്ടെന്ന് അടയാളം കാണിച്ച വസ്ത്രമാണിത്. അടിവസ്ത്രം മുകളിലാക്കുക, അല്ലാത്ത മേൽവസ്ത്രം താഴ്ത്തിയിടുക. ആഭാസകരമായ വസ്ത്രവിധാനം നടത്തരുത്. ഏറ്റവും നല്ല വസ്ത്രവിധാനത്തോടെ നടന്നു പോകണേ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഏറ്റവും നല്ല വസ്ത്രം അബിയലുഹാ, ഏറ്റവും നല്ല വസ്ത്രം വെള്ള വസ്ത്രമാണ്. കാസർഗോഡ് ചെറുപ്പക്കാരെ, ജുമയ്ക്ക് വരുമ്പോ ഈ ആവാസത്തിന്റെ വസ്ത്രം മാറ്റ്, ഈ ടീഷർട്ട് മാറ്റ്. ഏറ്റവും നല്ല വെള്ള വസ്ത്രമാണ് എന്നിട്ട് തൊപ്പിയും വെച്ച് ജുമയ്ക്ക് പള്ളിയിലേക്ക് വരിക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വയസ്സന്മാരെ, ഈ വെള്ള വസ്ത്രം ഉപേക്ഷിക്കാതിരിക്കുക. കാസർഗോഡ് ഉള്ള ചെരുപ്പും വെള്ളം
കാസർഗോഡുകാരുടെ സൗന്ദര്യം വല്ലാത്തതാണ്. മാഷാഅല്ലാഹു നിലനിർത്തി തരട്ടെ. ജനിച്ചാ മതിയായി. കാസർഗോഡ് ചെറുപ്പക്കാര് കന്തൂറിട്ട തനി അറബിയാണ്. നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ കന്തൂറിട്ടൊക്കെ പൊന്നാനി മുസ്ലിം അടുപ്പ് വന്നോളൂ. കാസർഗോഡ് സുള്ളമാര് ദുബൈയിലൊക്കെ പോകാനല്ല കാസർഗോഡ് അറബിയാണോ അനറബിയാണോ എന്ന് പറയാൻ പറ്റും. എനിക്ക് സുഹൃത്തുണ്ട് തസ്രി വളക്കൂടുകാരനാണ്. അവൻ കന്തൂറിട്ട അറബികളെ പോലെ അതാരോ ഫേസ്ബുക്കിലിട്ട് ഹിറ്റായി. അപ്പൊ ഖലീൽ ഉദവി എന്നെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താ എന്നെ പറയാ. ഖലീൽ ഉദവി മുഞ്ചന നിങ്ങൾ തസ്ലീമിനെ മാത്രം പറഞ്ഞ എന്താപ്പ എന്നെ പറയാത്ത തമാശ പറഞ്ഞ. അല്ലാഹു സൗന്ദര്യം നിലനിർത്തി തരട്ടെ. ാലികളുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, എല്ലാ നിസ്കാരത്തിനും നല്ല വസ്ത്രം ധരിച്ചു വരണം. മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കുമ്പോ താഴ്ന്ന വസ്ത്രം ധരിക്കണം. അല്ലാഹുവിന് കനി ഉണ്ടാവാൻ ഇരുപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചു മദീനയിലെ മുഴുവൻ ആളുകളും മദീനയിൽ വന്ന് മഴയ്ക്ക് വേണ്ടി മരുഭൂമിയിനെ നിസ്കരിച്ചു അത്രേ. പക്ഷേ മദീനയിലും മഴ പെയ്തില്ല. നിസ്കരിക്കാൻ പോയി. അവിടെ ഞാൻ സാധാരണ നിസ്കരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. രാത്രിയിൽ ഞാൻ ഇഷാ നിസ്കരിച്ചുകൊണ്ട് പള്ളിയിലിരിക്കും. അല്ലാഹുവിന്റെ അടുക്കലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്യുകയാ. മഹാനവറുകളെ പറയുകയാണ്, ഞാൻ അടുത്ത് കിടന്ന് ഉറങ്ങുകയാണെന്നാണ് ഇയാള് കരുതിയത്. ഞാൻ നോക്കിയപ്പോ ഒരു കറുകറുത്ത അടിമ, ഒരു പകുതി വസ്ത്രം ധരിച്ച അടിമ അയാളുടെ മുമ്പുകളിൽ കിടത്ത മുണ്ടെടുത്ത് മുസല്ലിയിലോട്ട് ഇട്ടിട്ട് രണ്ട് റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ അല്ലാഹുവേ യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് ഓ അല്ലാഹുവേ ഖറജാഹിനു ഹറമി നബീകാ. നിന്റെ ഹബീബായ നബി തങ്ങളുടെ കുടുംബക്കാരും മുഴുവനും ഇന്ന് നിന്നോട് വന്ന് ദുആ ചെയ്തുവല്ലോ. യസ്തസ്കൂനാവരും മഴക്ക് വേണ്ടി നിന്നോട് താണ് കേണു ചോദിച്ചല്ലോ. നീ അവർക്ക് മഴ കൊടുത്തില്ലല്ലോ അല്ലാ. നിന്റെ ഹബീബായ നബി തങ്ങളുടെ കുടുംബക്കാര് പോലും ചോദിച്ചിട്ട് നീ മഴ കൊടുത്തില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ നിന്റെ പേരിൽ സത്യം ചെയ്തിട്ട് ഞാൻ പറയാണ്, അല്ലാഹുവേ നീ അവർക്ക് ഇപ്പോ തന്നെ മഴ കൊടുക്കണേ അല്ലാ. ഞാൻ നിന്നില് സത്യം ചെയ്ത് പറയുന്നു അല്ലാഹുവേ, നിന്നില് സത്യം ചെയ്ത് പറയുന്നു റബ്ബേ, ഇപ്പൊ തന്നെ നീ അവർക്ക് മഴ കൊടുക്കണം അല്ലാഹുവേ. മഹാനവറുകൾ പറയാണ്, ഞാൻ അടുത്തിരു നൂറി ചിരിച്ചു പോയി. ഞാൻ മനസ്സിന് ചിന്തിച്ചു, മജ്നൂന ഭ്രാന്തൻ ഈ മനുഷ്യൻ എന്താണ് പറയുന്നത്. ഇന്ന് പകൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരും ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തിൽ പെട്ട അഹ്ലു ബൈത്തും സഹാബത്തും താബിഈങ്ങളും തബഈങ്ങളും അടക്കമുള്ള അല്ലാഹുവിനോട് ഏറ്റവും അടുത്തവര് കൈ കൊടഞ്ഞു ദുആ ചെയ്തിട്ട് മഴ പെയ്തില്ല. ഈ വടകലത്തെ അടിമ രാത്രിയിൽ വന്നിട്ട് പറയുന്നു, റബ്ബേ ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയാണ്, മദീനയിലും മഴ പെയ്യിപ്പിക്കണേ അല്ലാ. ഇവനൊരു ഭ്രാന്തനാന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു തോന്നില്ല. ആകാശത്തും മദീനയുടെ ആകാശത്തിടിമുടക്കത്തിന്റെ ശബ്ദം കേട്ടു. മിന്നൽ പിണരുകള് ജനാലയിലൂടെ പിളർന്ന് ഭൂമിയിലേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. മദീനയിലും മഴ അങ്ങനെ തിമിർത്ത് പെയ്യാൻ തുടങ്ങി. സഹോദരങ്ങളെ, അവിശ്വസനീയമല്ല, മദീനയിലും മഴ തിമിർത്ത് അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. മാനവരകൾ പറയാണ്, ഈ മനുഷ്യ ദുആ ചെയ്തപ്പോ അങ്ങനെയാണ് റുബ്ബാഷ കഥാകുബറ ലൗ അഖസമ അലല്ലാഹി ലബറ കുട്ടി പിടിച്ച് നടക്കുന്ന ആര് കണ്ടാലും പരിഗണിക്കാത്ത മദ്ഫൂഇൻ ബിൽഅബ്വാബ് ദൂ തമിറൈനി മദ്ഫൂഇൻ ബിൽഅബ്വാബ് ആരുടെ വീടിന്റെ മുമ്പിൽ വന്നാൽ ആട്ടി ഓടിക്കപ്പെടുന്ന ആരും ഒരു വിലയും കൊടുക്കാത്ത എത്ര എത്ര സാധുക്കളാണ്. ലൗ അഖസമ അലല്ലാഹി ലബറ അല്ലാഹുവിനെ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അല്ലാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഈ കറുകറുത്തവന്റെ സത്യം കേട്ടപ്പോ ആകാശത്തും മഴ പെയ്തു അത്രേ. മാനവറുകൾ പറയാണ്, ഈ മഴ എങ്ങട് പെയ്യാൻ തുടങ്ങിയപ്പോ ഈ കാപ്പിര അടിമ ചോദിച്ച അല്ലാഹുവേ ഞാനാരാണ് റബ്ബേ ഞാനാരാണ് റബ്ബേ മഴ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ആകാശത്തിന്റെ അധിപതിയെ മദീനക്ക് മഴ കൊടുക്കാൻ മാത്രം ഞാനാരാണ് അല്ലാഹ് ഞാനാരാണ് റബ്ബേ വൈനീ ഖുത്തു ബിഹംദിക വബിതൂലിക
അദ്ദേഹം സുബഹി വരെ അവിടെ ഇരുന്നിട്ട് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ അഹ്ലു ബൈത്തും സഹാബത്തും ചെയ്തിട്ട് പോലും കിട്ടാത്ത മട നീ എനിക്ക് തന്നല്ലോ റബ്ബേ. സുബഹി വരെ അദ്ദേഹം ദുആ ചെയ്തു. മഹാനവരകളെ പറയാണ്, പിറ്റേ ദിവസം രാവിലെ ഞാൻ അദ്ദേഹത്തിന്റെ വീട് അന്വേഷിച്ച് യാത്രയായി. ആരാണ് ഇയാൾ? ഈ മഹാനവറുകൾ ആരാൻ അന്വേഷിച്ച് പോയപ്പോഴാണ് പറഞ്ഞത് അയാളാ നാട്ടിലെ ചെരുപ്പ് കുത്തിയാൻ. വഴിയരികിലൂടെ നടന്നു പോകുന്ന വലിയവന്റെ ചെരുപ്പ് തേച്ചു കൊടുക്കുന്ന ചെരുപ്പ് കുത്തി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അകത്ത് കടന്നപ്പോ അദ്ദേഹം അവിടെ ഇരുന്ന് ദിക്ര ചൊല്ലുകയാണ്. ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു. ആരാണ് നിങ്ങൾ? ആരാണ് നിങ്ങൾ? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ അദ്ദേഹത്തിന് നേരെ ചൂണ്ടിയിട്ട് ചോദിച്ചു, അലസ്ത സാഹിബു ബാരിഹത്തിൽ ഊലാ. അന്ന് രാത്രിയിലും ഇന്നലെ രാത്രിയിലും വന്ന് മദീനത്തെ പള്ളിയിലിരുന്ന് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത ആളല്ലയോ നിങ്ങൾ? കേക്കേണ്ട താമസം ചെരുപ്പ് കുത്തി. അദ്ദേഹത്തോട് ചോദിച്ചു, ആര് പറഞ്ഞു? ആര് പറഞ്ഞു നിങ്ങളോട്? നിങ്ങൾ എന്തിനാണ് എന്റെ അടുക്കൽ ഇരുന്നത്? ഞാൻ ദുആ ചെയ്തത് കേട്ടത് എന്റെ രഹസ്യം എന്തിനാണ് പൊളിച്ചത്? ഞാനാണ് നിങ്ങളോട് ആരോട് പറഞ്ഞു? നിങ്ങൾ എന്തിനു കേട്ടു? എന്തിനു നിങ്ങൾ എന്നെ തേടി എന്റെ വീട്ടിൽ വന്നു? നാട്ടുകാരെ അറിയിക്കാനോ? ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ. അയാൾ എന്നെ ആട്ടി ഓടിക്കാൻ തുടങ്ങി. ചോദിച്ച ഉടനെ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ നേരിടാൻ കഴിയാടെ ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടി. ഞാനല്ല, അത് ഞാനല്ല. ആര് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് തെറ്റിപ്പോയടാ? ഞാൻ പേടിച്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി. പിറ്റേ ദിവസം അന്ന് രാത്രി അദ്ദേഹത്തെ പള്ളിയിൽ കണ്ടില്ല, രണ്ടാമത്തെ ദിവസവും കണ്ടില്ല, മൂന്നാമത്തെ ദിവസവും മദീനത്തെ പള്ളിയിൽ ഞാൻ ആ മഹാനെ പ്രതീക്ഷിച്ചിരുന്ന് കണ്ടില്ല. അവസാനം അന്വേഷിച്ച് ഞാൻ വീണ്ടും ആ വീട്ടിൽ പോയപ്പോ നാട്ടുകാര് അയൽവക്കാരനോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ച് ഈ വീട്ടിൽ വന്നത്? നിങ്ങൾ അന്ന് വന്നിട്ട് പോയതിന്റെ തൊട്ടു പിറകെ പാണ്ഡവം കെട്ടിപ്പെറുക്കിയിട്ട് അദ്ദേഹം എവിടേക്കോ പോയി കളഞ്ഞു. നിങ്ങൾ പോയ ഉടനെ അദ്ദേഹം ആ പാണ്ഡവം കെട്ടി എവിടേക്കോ പോയി കളഞ്ഞു. ആളുകൾ അറിയില്ലേ? ആളുകൾ അറിഞ്ഞാൽ നാടറിയില്ലേ? നാടറിഞ്ഞാൽ ലോകത്ത് പ്രസിദ്ധിയാവില്ലേ? അവര് അവന് കെട്ടിപ്പിടിച്ച് മുത്തി നിന്നാൽ പടച്ചറപ്പിനോട് ഇപാടത്ത് ചെയ്യാൻ സമയമുണ്ടാവില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇതുപോലെ തക്കവയുള്ള പാവപ്പെട്ട കാരണവന്മാര്, പാവപ്പെട്ട ഔലിയാക്കൾ, സൂഫിയാക്കൾ, ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ ഈ ഇവിടെ വെള്ളം കുടിച്ചു പോകുന്നത്, നമ്മൾ ഭക്ഷണം കഴിച്ചു പോകുന്നത്. അതുകൊണ്ട് അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കുക, അവരെ പിൻപറ്റുക, ജീവിതത്തിലെ നല്ലവരായി ജീവിക്കുക. പണവും സമ്പത്തും ആരോഗ്യവും നഷ്ടപ്പെടുമെന്ന് ഓർക്കുക. ഖത്തർ സാലിഹാജി നാളെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേരിലെ ഖത്തർ കൊണ്ടല്ല, ഇപ്പുറത്തുള്ള ഹാജി കൊണ്ടല്ല, ആ മനുഷ്യൻ വെച്ചുകൊടുത്ത പള്ളികൾ, അദ്ദേഹം വെച്ചുകൊടുത്ത തൈക്കാവുകൾ, അദ്ദേഹം വെച്ചുകൊടുത്ത മദ്രസകൾ. മരിച്ചു മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോഴും ആ മനുഷ്യനെ അറിയപ്പെടുന്നത് ഇന്നേ ആള് വെച്ചുകൊടുത്ത പള്ളിയാണ്, ഇന്നേ ആള് വെച്ചുകൊടുത്ത മദ്രസയാണ്. അതുകൊണ്ട് അല്ലാഹു നമുക്കൊരായുസ് തന്നിട്ടുണ്ട് മുഅ്മിനീ, നിങ്ങളെ എപ്പോഴാണ് മരിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ലല്ലോ. ലക്കൽ മുദാവി വൽ മുദാവാ വല്ലദി ജലബദവാബഹു വൽ മുസ്തരി. എപ്പോ മരിച്ചു പോയാലും നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നതിന് അടയാളം ഉണ്ടാവണം. അല്ലാഹു തൗഫീക് നൽകട്ടെ.